എല്ലാവർക്കും ഗുരുകുലത്തിലേക്ക് സ്വാഗതം. ഞാൻ സുനിൽ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പോയ വാരത്തിലെ, അതായത് നവംബർ 26 മുതൽ ഡിസംബർ 2 വരെയുള്ള ദിവസങ്ങളിലെ പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് വാർത്തകളാണ്. ഈ ഒരു ക്ലാസ് കഴിഞ്ഞ ഞായറാഴ്ച അപ്ലോഡ് ചെയ്യേണ്ടതായിരുന്നു. എന്നാൽ ഗുരുകുലത്തിൻ്റെ സ്പെഷ്യൽ ക്വസ്റ്റ്യൻ ബാങ്ക് അപ്ഡേഷനുമായിട്ട് ബിസി ആയതുകൊണ്ടാണ് അന്ന് ക്ലാസ് ചെയ്യാൻ പറ്റാതിരുന്നത്. ക്ലാസ്സുകളിൽ ഇത്തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ട് വന്നതിൽ ഖേദം രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ക്ലാസ്സുകളിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിൽ ഒരു ചെറിയ കൺഫ്യൂഷൻ ഉണ്ടായിട്ടുണ്ട്. ആ കൺഫ്യൂഷനായി തന്നെ ക്ലാരിഫൈ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മഹാഭാരതത്തെക്കുറിച്ച് ഒരു ചോദ്യം ഡിസ്കസ് ചെയ്യുകയുണ്ടായി. മഹാഭാരതത്തിൽ ഭാഗങ്ങൾ തിരിച്ചിരിക്കുന്നത് പർവ്വങ്ങൾ വഴിയാണ്. അതായത് നമ്മൾ വേറെ ബുക്കുകളിൽ അധ്യായം അല്ലെങ്കിൽ ചാപ്റ്റർ എന്ന് വായിക്കുന്ന പോലെ മഹാഭാരതത്തിൽ ഓരോ പർവ്വങ്ങൾ വഴിയാണ് ഓരോരോ കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നത്, ഓരോ സെക്ഷനായിട്ട് തിരിച്ചിരിക്കുന്നത്. അങ്ങനെ മഹാഭാരതത്തിൽ ആകെ 18 പർവ്വങ്ങളാണുള്ളത്. 18 പർവ്വങ്ങളാണ് മഹാഭാരതത്തിലുള്ളത്. അത് എഴുതിയത് വ്യാസനാണ്. ആകെ 18 പർവ്വങ്ങളുണ്ട്. ഈ പർവ്വങ്ങളിൽ ഏറ്റവും വലിയ പർവ്വം എന്ന് പറയുന്നത് 12-ാമത്തെ പർവ്വമായിട്ടുള്ള ശാന്തി പർവ്വമാണ്. 12-ാമത്തെ പർവ്വമായ ശാന്തി പർവ്വമാണ് ഇതിലെ ഏറ്റവും വലിയ പർവ്വം. ഇതിലേകദേശം 14,575 ശ്ലോകങ്ങളാണുള്ളത്. 14,575 ശ്ലോകങ്ങളാണുള്ളത്. ഇവിടെ പ്രതിപാദിക്കുന്നത് ശാന്തി പുനഃസ്ഥാപിക്കാനുള്ള ശ്രമങ്ങളും ചർച്ചകളുമാണ്. ഇതിൽ പ്രതിപാദിക്കുന്നത് ശാന്തി പുനഃസ്ഥാപിക്കുന്നതിനുള്ള ശ്രമങ്ങളും ചർച്ചകളുമാണ്. ഇനി ഏറ്റവും ചെറിയ പർവ്വം എന്ന് പറയുന്നത് 17-ാമത്തെ പർവ്വമാണ്. 17-ാമത്തെ പർവ്വമായ മഹാപ്രസ്ഥാനികയാണ് ഏറ്റവും ചെറിയ പർവ്വം. ഇതിലാകെ 120 ശ്ലോകങ്ങൾ മാത്രമേ ഉള്ളൂ. പാണ്ഡവരുടെ മഹാപ്രസ്ഥാനമാണ് ഇതിൻ്റെ ഒരു ഇതിവൃത്തം അല്ലെങ്കിൽ ഇതിൽ പ്രതിപാദിക്കുന്നത്. എന്താണ് പാണ്ഡവരുടെ മഹാപ്രസ്ഥാനം? സോ ഏറ്റവും വലിയ പർവ്വം എന്ന് പറയുന്നത് ശാന്തി പർവ്വം, 12-ാമത്തേത്. ഇതിലെന്തിനാണ്? ഇതിൽ ശാന്തി പുനഃസ്ഥാപിക്കാനുള്ള ശ്രമങ്ങളും ചർച്ചകളുമാണ് പ്രതിപാദിക്കുന്നത്. ഇതിലേകദേശം 14,525 ശ്ലോകങ്ങളുണ്ട്. ഇനി ഏറ്റവും ചെറിയ പർവ്വം എന്ന് പറയുന്നത് 17-ാമത്തെ പർവ്വമാണ്. അതിലാകെ 120 ശ്ലോകങ്ങൾ മാത്രമേ ഉള്ളൂ. ഇതിൽ പാണ്ഡവരുടെ മഹാപ്രസ്ഥാനമാണ് ഇതിവൃത്തം. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട പർവ്വം നമ്മൾ ഡിസ്കസ് ചെയ്തത് ഭീഷ്മപർവ്വമായിരുന്നു. ഭീഷ്മപർവ്വത്തിലാകെ 5,884 ശ്ലോകങ്ങളാണുള്ളത്. 5,884 ശ്ലോകങ്ങളുണ്ട്. യുദ്ധ ആരംഭവും ഭഗവത്ഗീതയും യുദ്ധത്തിൻ്റെ 10-ാം നാളിൽ ഭീഷ്മരുടെ പതനം വരെയുള്ള കാര്യങ്ങളാണ് ഇവിടെ പരാമർശിക്കുന്നത്. ഭീഷ്മപർവം 5,884 ശ്ലോകങ്ങളുണ്ട്. യുദ്ധത്തിൻ്റെ ആരംഭം, ഭഗവത്ഗീത, യുദ്ധത്തിൻ്റെ 10-ാം നാളിൽ ഭീഷ്മരുടെ പതനം, ഇവയെല്ലാം പരാമർശിക്കുന്നത് ഈ ഭീഷ്മപർവ്വത്തിലാണ്. ഈ ഭീഷ്മപർവ്വം എത്രയാണ്? 6-ാമത്തെ പർവ്വമാണ് ഭീഷ്മപർവ്വം എന്ന് പറയുന്നത്. ഇനി 7-ാമത്തെ പർവ്വമാണ് ദ്രോണപർവ്വം. 7-ാമത്തെ പർവ്വമാണ് ദ്രോണപർവ്വം. 10,919 ശ്ലോകങ്ങളാണ് ഈ ഒരു പർവ്വത്തിലുള്ളത്. ഇതിൽ 5 ദിവസത്തെ രക്തരൂക്ഷിത യുദ്ധത്തെക്കുറിച്ചാണ് പരാമർശിക്കുന്നത്. ഇതിൽ 5 ദിവസം നീണ്ടുവന്ന രക്തരൂക്ഷിത യുദ്ധത്തെക്കുറിച്ച് പരാമർശിക്കുന്നു. അഭിമന്യുവിൻ്റെ യുദ്ധത്തിലുണ്ടായ ആ ഒരു വീരചരമത്തെക്കുറിച്ചും ഇവിടെയാണ് പരാമർശിക്കുന്നത്. സോ മഹാഭാരതം എഴുതിയത് വ്യാസനാണ്. ഇതിൽ ഭാഗങ്ങൾ തിരിച്ചിരിക്കുന്നത് പർവ്വങ്ങളായിട്ടാണ്. ആകെ 18 പർവ്വങ്ങളുണ്ട്. ഏറ്റവും വലിയ പർവ്വം ശാന്തി പർവ്വമാണ്. 12-ാമത്തെ പർവ്വം. ഏറ്റവും ചെറിയ പർവ്വം 17-ാമത്തെ പർവ്വമായ മഹാപ്രസ്ഥാനികയാണ്. ഇതിൽ ഭഗവത്ഗീതയും മറ്റും പരാമർശിക്കുന്നു. 6-ാമത്തെ പർവ്വമായ ഭീഷ്മപർവ്വത്തിലും യുദ്ധത്തെക്കുറിച്ച് പരാമർശിക്കുന്നത് 7-ാമത്തെ പർവ്വമായിട്ടുള്ള ദ്രോണപർവ്വത്തിലുമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കിയതിൽ ഗുരുകുലം ഖേദം രേഖപ്പെടുത്തിക്കൊള്ളുന്നു. തീർച്ചയായിട്ടും കുട്ടികളെ ഇത് കറക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഈ ഒരു കൺഫ്യൂഷനെക്കുറിച്ച് ഗുരുകുലം ആ ക്ലാസ്സിൻ്റെ താഴെ, കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിൻ്റെ താഴെയുള്ള കമൻറ്റ് ബോക്സിൽ പിന്നും ചെയ്തിരുന്നു. അപ്പോൾ ക്ലാസ്സുകൾ കാണുമ്പോൾ തീർച്ചയായിട്ടും എന്തെങ്കിലുമൊക്കെ പിൻ ചെയ്യേണ്ടത് ചെക്ക് ചെയ്യാൻ ശ്രമിക്കുക. തീർച്ചയായിട്ടും വരുന്ന ദിവസങ്ങളിൽ ഇത്തരത്തിലുള്ള കൺഫ്യൂഷൻസ് മാക്സിമം അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. കീപ് യുവർ സപ്പോർട്ട്. അതുപോലെ തന്നെ ഡെയിലി കോച്ചിങ്ങിന് പോകാൻ പറ്റാത്ത, എന്തെങ്കിലും ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ വീടുകളിലിരിക്കുന്ന കുട്ടികൾക്കായിട്ട് ഗുരുകുലം സ്പെഷ്യൽ HD വീഡിയോ ക്ലാസ്സുകൾ വാട്സപ്പ് വഴി നടത്തുന്നുണ്ട്. എല്ലാ ദിവസവും ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും. എല്ലാ ദിവസവും എക്സാംസും ഉണ്ടായിരിക്കും. ശനിയാഴ്ച ടോട്ടൽ വീക്കിലി എക്സാമും ഉണ്ടായിരിക്കുന്നതാണ്. അപ്പം അത്തരം ക്ലാസ്സുകളിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കാണുന്ന സ്ക്രോളിംഗ് നമ്പറിലേക്ക് ഒരു മെസ്സേജ് അയക്കുക. ഇതൊരിക്കലും ഒരു ക്രാഷ് കോഴ്സ് അല്ല. നമുക്ക് 2020 വരുന്ന മെയിൻ ആയിട്ടുള്ള LDC, LGS, +2 എക്സാമുകളെ ലക്ഷ്യമാക്കിയിട്ടുള്ള ബേസ് മുതലുള്ള ക്ലാസ്സുകളാണ്. ബേസ് മുതൽ +2 ലെവലുള്ള എല്ലാ പോർഷൻസും നമ്മൾ ചെറിയ ചെറിയ ടോപ്പിക്കുകളൊക്കെ തിരിച്ച് പൂർണ്ണമായിട്ടും കവർ ചെയ്യുന്നതായിരിക്കും. ആ ക്ലാസ്സുകളിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരും തീർച്ചയായിട്ടും താഴെ സ്ക്രോളിംഗ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ച് അതിൻ്റെ ഡീറ്റെയിൽസ് എടുത്ത് ജോയിൻ ചെയ്യണമെങ്കിൽ ജോയിൻ ചെയ്യാവുന്നതാണ്.
സോ നമുക്കിനി ആദ്യം തന്നെ കഴിഞ്ഞ ആഴ്ചയിലെ പോയ വാരത്തിലെ നവംബർ 24 മുതൽ ഡിസംബർ 2 ഉള്ള ദിവസങ്ങളിലെ പ്രധാനപ്പെട്ട ദിവസങ്ങളുടെ പ്രത്യേകതകളെ കുറിച്ച് നോക്കാം. നവംബർ 26 ദേശീയ നിയമദിനം. നവംബർ 26 ദേശീയ നിയമദിനം, അല്ലെങ്കിൽ നാഷണൽ ലോ ഡേ എന്ന് പറയുന്നത് നവംബർ 26. അതുപോലെ നവംബർ 26 തന്നെയാണ് ഭരണഘടനാ ദിനം, കോൺസ്റ്റിറ്റ്യൂഷണൽ ഡേ. നവംബർ 26 തന്നെയാണ് ഭരണഘടനാ ദിനം അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ ഡേ എന്ന് പറയുന്നത്. സംവിധാൻ ദിവസ് എന്നും അറിയപ്പെടുന്നുണ്ട്, സംവിധാൻ ദിവസ്. 1949 നവംബർ 26 നമ്മുടെ പുതിയ ഭരണഘടനയെ സ്വീകരിച്ചത്. അതിനുശേഷം 1950 ജനുവരി 26 പോലാണ് അത് പ്രാബല്യത്തിൽ വന്നത്. 1949 ജനുവരി 26 ഈ ഒരു പുതിയ ഭരണഘടന നമ്മൾ അംഗീകരിച്ചു. അപ്പം അതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് നമ്മൾ എല്ലാ വർഷങ്ങളിലും നവംബർ 26 ഭരണഘടനാ ദിനമായിട്ട് ആചരിക്കുന്നത്, അല്ലെങ്കിൽ സംവിധാൻ ദിവസ്. നവംബർ 26 തന്നെയാണ് ദേശീയ ക്ഷീരദിനം, നാഷണൽ മിൽക്ക് ഡേ ആയിട്ട് ആചരിക്കുന്നതും എന്നാണ് നവംബർ 26. സോ എന്തൊക്കെയാണ്? ദേശീയ നിയമദിനം, ഭരണഘടനാ ദിനം, ദേശീയ ക്ഷീരദിനം, ഇവ മൂന്നും എന്നാണ്. ഇവ മൂന്നും ഉള്ളത് നവംബർ 26. ഈ നവംബർ 26 നമ്മുടെ മിൽക്ക്മാൻ എന്നറിയപ്പെടുന്ന, ഇന്ത്യയുടെ പാൽക്കാരൻ എന്നറിയപ്പെടുന്ന നമ്മുടെ ഡോക്ടർ വർഗീസ് കുര്യൻ്റെ ജന്മദിനം. നമ്മുടെ മലയാളിയായിട്ടുള്ള ഡോക്ടർ വർഗീസ് കുര്യൻ, ഇന്ത്യയിലെ ധവള വിപ്ലവത്തിൻ്റെ പിതാവെന്നറിയപ്പെടുന്ന ഡോക്ടർ വർഗീസ് കുര്യൻ്റെ ജന്മദിനമായിട്ടുള്ള നവംബർ 26 നമ്മൾ ഇന്ത്യയിൽ നാഷണൽ മിൽക്ക് ഡേ ആയിട്ട് ആചരിക്കുന്നത്. സോ എന്തൊക്കെയായിരുന്നു നവംബർ 26? നവംബർ 26 ദേശീയ നിയമദിനം, ദേശീയ ഭരണഘടനാ ദിനം, ദേശീയ ക്ഷീരദിനം. നവംബർ 27 ദേശീയ അവയവദാന ദിനം. ദേശീയ അവയവദാന ദിനം എന്ന് പറയുന്നത് നവംബർ 27. നവംബർ 27 ദേശീയ അവയവദാന ദിനം. ഇനി നവംബർ 30 സൈബർ സുരക്ഷാ ദിനം. നവംബർ 30 സൈബർ സുരക്ഷാ ദിനം. ഇപ്പോൾ അറിയാം, ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങളും ഏറ്റവും കൂടുതൽ പ്രോബ്ലംസും ഉണ്ടാവുന്നത്, സെക്യൂരിറ്റിയും പ്രൈവസി പ്രോബ്ലംസും ഉണ്ടാവുന്നത് സൈബർ വേൾഡിലാണ്. എല്ലാ ആളുകളും എന്താണ്, അവരുടെ ജീവിത ഒരു പരിധിവരെ മൊബൈലുകളിലേക്ക് അല്ലെങ്കിൽ ടെക്നോളജിക്കൽ ഗാഡ്ജറ്റ്സിലേക്ക് ചുരുങ്ങിയിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെതിരെ അല്ലെങ്കിൽ ആളുകളെ ബോധവൽക്കരിക്കുന്നതിനായിട്ട് നമ്മൾ ഇത്രമാത്രം ടെക്നോളജി, ഇത്രമാത്രം ഗാഡ്ജറ്റുകൾ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ പ്രൈവസി, നമ്മുടെ മറ്റു പല കാര്യങ്ങളും നഷ്ടപ്പെട്ടു പോകുന്നു. അതിലാണ് ഏറ്റവും കൂടുതൽ സുരക്ഷ വേണ്ടത് എന്ന് ജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിനായിട്ടും അവരെ അതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നതിനുമായിട്ടുള്ള ഒരു ദിവസമാണ് നമ്മൾ നവംബർ 30 സൈബർ സുരക്ഷാ ദിനം എന്ന് പറയുന്നത്. സോ നവംബർ 30 എന്ന് പറയുന്നത് സൈബർ സുരക്ഷാ ദിനമാണ്. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ മറ്റൊരു ഡേ ആണ് December 1. December 1 എയ്ഡ്സ് ഡേ. December 1 അന്താരാഷ്ട്ര എയ്ഡ്സ് ദിനമായിട്ട് ആചരിക്കുന്നത്. December 1 അന്താരാഷ്ട്ര എയ്ഡ്സ് ദിനം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്, December 1 അന്താരാഷ്ട്ര എയ്ഡ്സ് ദിനം. സോ എന്തൊക്കെയാണ് ദിവസങ്ങൾ? നവംബർ 26 ദേശീയ നിയമദിനം, അന്ന് തന്നെ ഭരണഘടനാ ദിനവും ക്ഷീരദിനവുമായിട്ട് ആചരിക്കുന്നു. നവംബർ 27 ദേശീയ അവയവദാന ദിനം. നവംബർ 30 സൈബർ സുരക്ഷാ ദിനം. December 1 അന്താരാഷ്ട്ര എയ്ഡ്സ് ദിനം. അപ്പോൾ ഇത്രയും ദിവസങ്ങൾ നോട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഇനി നമുക്ക് പോയ വാരത്തിലെ പ്രധാനപ്പെട്ട ഇൻ്റർനാഷണൽ ന്യൂസുകൾ അല്ലെങ്കിൽ അന്താരാഷ്ട്ര വാർത്തകളെക്കുറിച്ച് നോക്കാം. 2 ഇന്ത്യ UAE സ്ട്രാറ്റജിക് കോൺക്ലേവിന് വേദിയാകുന്നത് അബുദാബിയാണ്. 2 ഇന്ത്യ UAE സ്ട്രാറ്റജിക് കോൺക്ലേവിന് വേദിയാകുന്നത് അബുദാബി. അബുദാബിയിലാണ് 2 ഇന്ത്യ UAE സ്ട്രാറ്റജിക് കോൺക്ലേവ് നടക്കുന്നത്. നോർത്ത് ഈസ്റ്റേൺ റീജിയനിലേക്കുള്ള ആദ്യത്തെ യൂത്ത് അഡ്വക്കേറ്റായിട്ട് യുനിസെഫ് അടുത്തിടയ്ക്ക് നിയമിച്ചത് നഹീദ് അഫ്രിനെയാണ്. നഹീദ് അഫ്രിനെയാണ് നോർത്ത് ഈസ്റ്റേൺ റീജിയനിലേക്കുള്ള ആദ്യത്തെ യൂത്ത് അഡ്വക്കേറ്റായിട്ട് യുനിസെഫ് അടുത്തിടയ്ക്ക് നിയമിച്ചത്. നഹീദ് അഫ്രിൻ 50 യൂണിയൻ വേൾഡ് കോൺഫറൻസ് ഓൺ ലങ് ഹെൽത്ത് 2019 വേദിയാകുന്ന രാജ്യം ഇന്ത്യയാണ്. 50 യൂണിയൻ വേൾഡ് കോൺഫറൻസ് ഓൺ ലങ് ഹെൽത്ത്, നമ്മുടെ ലങ് നമ്മുടെ ശ്വാസകോശത്തിൻ്റെ ഹെൽത്ത്, അതിൻ്റെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട ഒരു വേൾഡ് രാജ്യങ്ങളുടെ ഒരു മീറ്റിങ്ങിന് വേദിയാകുന്ന രാജ്യം നമ്മുടെ ഇന്ത്യയാണ്. ഐക്യരാഷ്ട്ര സംഘടനയുടെ ഗ്ലോബൽ സസ്റ്റൈനബിൾ സിറ്റീസ് 2015 ഇനീഷ്യേറ്റീവിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ നഗരങ്ങളാണ് നോയിഡ, ഗ്രേറ്റർ നോയിഡ, ഉത്തർപ്രദേശ്. ഗ്രേറ്റർ നോയിഡ ഉത്തർപ്രദേശിനെയാണ് ഐക്യരാഷ്ട്ര സംഘടനയുടെ ഗ്ലോബൽ സസ്റ്റൈനബിൾ സിറ്റീസ് 2025 ഇനീഷ്യേറ്റീവിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ നഗരങ്ങൾ നോയിഡ, ഗ്രേറ്റർ നോയിഡ, ഉത്തർപ്രദേശ്. ലോകത്തിലെ ആദ്യത്തെ ഭൂഗർഭ ആഡംബര ഹോട്ടൽ നിലവിലുന്ന രാജ്യം ചൈനയാണ്. ലോകത്തിലെ ആദ്യ ഭൂഗർഭ ആഡംബര ഹോട്ടൽ നിലവിലുന്ന രാജ്യം ചൈനയാണ്. ചൈനയിലെ ദ ഇന്റർകോണ്ടിനൽ ഷാങ്ഹായ് വണ്ടർലാൻഡ് എന്നാണ് ഈ ഹോട്ടലിൻ്റെ പേര്. ഇത് പൂർണ്ണമായിട്ടും ഭൂഗർഭമാണ്, പൂർണ്ണമായിട്ടും ഭൂമിക്ക് അടിയിലുള്ളൊരു ഹോട്ടലാണിത്. ഇതൊരു ആഡംബര ഹോട്ടലാണ്, സാധാരണക്കാർ അവിടെ പോകുന്നതിനെക്കുറിച്ച് ചിന്തിക്കുകയേ വേണ്ട. ഈ ഹോട്ടലിൻ്റെ പേര് ദ ഇന്റർകോണ്ടിനൽ ഷാങ്ഹായ് വണ്ടർലാൻഡ് എന്നാണ്.
ആദ്യത്തെ ഇന്ത്യ റഷ്യ സ്ട്രാറ്റജിക് എക്കണോമിക് ഡയലോഗിൻ്റെ വേദി റഷ്യയിലുള്ള സെൻറ്റ് പീറ്റേഴ്സ്ബർഗാണ്. റഷ്യയിലുള്ള സെൻറ്റ് പീറ്റേഴ്സ്ബർഗിലാണ് ആദ്യത്തെ ഇന്ത്യ റഷ്യ സ്ട്രാറ്റജിക് എക്കണോമിക് ഡയലോഗിൻ്റെ വേദി. എവിടെയാണ്? സെൻറ്റ് പീറ്റേഴ്സ്ബർഗ്, റഷ്യ. അടുത്തിടയ്ക്ക് ചൊവ്വയുടെ ഉപരിതലത്തിൽ നാസയുടെ എൻസാറ്റ് ലാൻഡർ ലാൻഡ് ചെയ്യുകയുണ്ടായി. അടുത്തിടയ്ക്ക് ചൊവ്വയുടെ ഉപരിതലത്തിൽ എത്തിയ നാസയുടെ ചൊവ്വ പരിവേഷണ പേടകമാണ് ഇൻസൈറ്റ് ലാൻഡർ. ഇൻസൈറ്റ് ലാൻഡർ പ്രഥമ യു എൻ ജിയോ സ്പേഷ്യൽ ഇൻഡസ്ട്രി അംബാസഡർ അവാർഡിന് അർഹനായത് സഞ്ജയ് കുമാറാണ്. ഇന്ത്യയുടെ സഞ്ജയ് കുമാറിനാണ് ആദ്യത്തെ യു എൻ ജിയോ സ്പേഷ്യൽ ഇൻഡസ്ട്രി അംബാസഡർ അവാർഡ് ലഭിച്ചത്. ജിയോ സ്പേഷ്യൽ മീഡിയ ആൻഡ് കമ്മ്യൂണിക്കേഷൻ എന്ന സ്ഥാപനത്തിൻ്റെ സിഇഒയാണ് സഞ്ജയ് കുമാർ. വേൾഡ് ബാങ്കിൻ്റെ ലോജിസ്റ്റിക്സ് പെർഫോമൻസ് ഇൻഡെക്സ് 2018 ഒന്നാം സ്ഥാനത്തെത്തിയത് ജർമ്മനിയാണ്. വേൾഡ് ബാങ്കിൻ്റെ ലോജിസ്റ്റിക്സ് പെർഫോമൻസ് ഇൻഡെക്സിൽ 2018 ലിസ്റ്റിൽ ഒന്നാം സ്ഥാനത്തെത്തിയത് ജർമ്മനിയാണ്. ഇന്ത്യയുടെ സ്ഥാനം 44th. ഇന്ത്യയുടെ സ്ഥാനം 44th. 2018 ഏഴാമത് ഇൻ്റർനാഷണൽ ടൂറിസം മാർട്ടിൻ്റെ വേദി ത്രിപുരയിലുള്ള അഗർത്തലയാണ്. ത്രിപുരയിലെ അഗർത്തലയിലാണ് 2018 ഏഴാമത് ഇൻ്റർനാഷണൽ ടൂറിസംൻ്റെ വേദി. ഇൻ്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ അഥവാ ILO, ഇൻ്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ അഥവാ ILO ഗ്ലോബൽ വേജ് റിപ്പോർട്ട് 2018-2019 പ്രകാരം 2008-2017 വരെയുള്ള കാലയളവിൽ സൗത്ത് ഏഷ്യൻ രാജ്യങ്ങളിൽ ഹയസ്റ്റ് ആവറേജ് റിയൽ വേജ് ഗ്രോത്തിന് രേഖപ്പെടുത്തിയത് ഇന്ത്യയാണ്. ഹയസ്റ്റ് ആവറേജ് റിയൽ വേജ് ഗ്രോത്ത് രേഖപ്പെടുത്തിയത് ഇന്ത്യയാണ്. 2018 ഇൻ്റർനാഷണൽ ഗീതാ ഫെസ്റ്റിവലിൻ്റെ വേദി കുരുക്ഷേത്രയാണ്. ഹരിയാനയിലുള്ള കുരുക്ഷേത്രയിലാണ് 2018 ഇൻ്റർനാഷണൽ ഗീതാ ഫെസ്റ്റിവൽ. ഗീതാ ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഭഗവത്ഗീതയുടെ ആ ഒരു ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ്, ഒരു അതിൻ്റെ ഒരു പ്രൊമോഷനോട് ബന്ധപ്പെട്ട ഫംഗ്ഷനാണ്. അതിന് വേദിയായത് ഹരിയാനയിലുള്ള കുരുക്ഷേത്രയാണ്. ഇതുമായിട്ട് സഹകരിക്കുന്ന രാജ്യം മൗറീഷ്യസ് ആണ്. ആദ്യത്തെ ഗ്ലോബൽ സസ്റ്റൈനബിൾ ബ്ലൂ എക്കോണമി കോൺഫറൻസിൻ്റെ വേദി കെനിയയിലെ നൈറോബിയാണ്. കെനിയയിലെ നൈറോബിയിലാണ് ആദ്യത്തെ ഗ്ലോബൽ സസ്റ്റൈനബിൾ ബ്ലൂ എക്കോണമി നടക്കുന്നത്. സോ ഫസ്റ്റ് ഗ്ലോബൽ സസ്റ്റൈനബിൾ ബ്ലൂ എക്കോണമി കോൺഫറൻസിൻ്റെ വേദി കെനിയയിലെ നൈറോബിയാണ്. മനുഷ്യൻ്റെ വിസർജ്യത്തിൽ നിന്നും ക്യാൻസറും ഡയബറ്റീസും തിരിച്ചറിയാൻ ശേഷിയുള്ള ഒരു പുതിയ തരം സ്മാർട്ട് ടോയ്ലറ്റ് നിലവിൽ വന്നു, അല്ലെങ്കിൽ വികസിപ്പിച്ചു. ഫിറ്റ്ലു എന്നാണ് ഇതിൻ്റെ പേര്. ഫിറ്റ്ലു, ഈ ഫിറ്റ്ലു ടോയ്ലറ്റ് പ്രകാരം മനുഷ്യ വിസർജ്യത്തിൽ നിന്നും ക്യാൻസറും ഡയബറ്റീസും തിരിച്ചറിയാൻ കഴിയും. ഫിറ്റ്ലു മാസച്യൂസെറ്റ്സ് യൂണിവേഴ്സിറ്റി ഓഫ് ടെക്നോളജി അഥവാ MIT, മാസച്യൂസെറ്റ്സ് യൂണിവേഴ്സിറ്റി ഓഫ് ടെക്നോളജി അഥവാ MITയുടെയും യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെയും സംയുക്ത സഹകരണത്തോടെയാണ് ഇത് നിർമ്മിച്ചത്. ഫിറ്റ്ലു സൂര്യപ്രകാശത്തിൻ്റെ സഹായത്തോടെ ജലത്തിലെ മാലിന്യങ്ങളെ നീക്കം ചെയ്യാനുള്ള ആധുനിക സാങ്കേതിക വിദ്യ വികസിപ്പിച്ചത് ജർമ്മനിയിലെ ലൂഥർ യൂണിവേഴ്സിറ്റിയാണ്. മാർട്ടിൻ അല്ലെങ്കിൽ മാർഷിൻ എന്നാണ് ഇതിൻ്റെ പേര്. മാർട്ടിൻ സൂര്യപ്രകാശത്തിൻ്റെ സഹായത്തോടുകൂടി ജലത്തിലെ മാലിന്യങ്ങളെ നീക്കം ചെയ്യാനുള്ള ആധുനിക സാങ്കേതിക വിദ്യയാണ്. അതിലെന്താണ്? സൺലൈറ്റിൻ്റെ സഹായത്തോടെ നമുക്ക് വെള്ളത്തിലെ മാലിന്യമൊക്കെ നീക്കം ചെയ്യാൻ കഴിയും. ഇതിൻ്റെ പേരെന്താണ്? ഈ ഒരു പുതിയ സാങ്കേതിക വിദ്യയുടെ പേരെന്ന് പറയുന്നത് മാർട്ടിൻ എന്നാണ്. ലൂഥർ യൂണിവേഴ്സിറ്റി, ജർമ്മനിയിലെ ലൂഥർ യൂണിവേഴ്സിറ്റിയാണത് വികസിപ്പിച്ചത്. സ്ലോവേനിയയുടെ സൈനിക മേധാവിയായ ആദ്യത്തെ വനിത മേജർ ജനറൽ അലേങ്ക എർമെക്സ് ആണ്. മേജർ ജനറൽ അലേങ്ക എർമെക്സ് ആണ് സ്ലോവേനിയയുടെ സൈനിക മേധാവിയായ ആദ്യത്തെ വനിത. വനിതാ സൈനിക മേധാവിയുള്ള ഏക നാറ്റോ അംഗരാജ്യമായിട്ട് അങ്ങനെ സ്ലോവേനിയ മാറി. അതായത് നാറ്റോ രാജ്യങ്ങളിൽ ഒരു വനിത അവരുടെ സൈനിക മേധാവിയായിട്ടുള്ള ഒരേ ഒരു രാജ്യം, അല്ലെങ്കിൽ ഇപ്പം നാറ്റോ രാജ്യങ്ങളിലെ ഒരേ ഒരു രാജ്യം എന്ന് പറയുന്നത് സ്ലോവേനിയയാണ്. സ്ലോവേനിയയുടെ പുതിയ സൈനിക മേധാവി എന്ന് പറയുന്നത് ഒരു വനിതയാണ്. അദ്ദേഹത്തിൻ്റെ പേര് മേജർ ജനറൽ അലങ്ക് എർമെൻസ് എന്നാണ്. അലങ്ക് എർമെൻസ്, ERMENX, അലങ്ക് എർമെക്സ്. 2026 ലോകത്തെമ്പാടും സൗജന്യ വൈഫൈ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി ഉപഗ്രഹ സംവിധാനം വിക്ഷേപിക്കാൻ പദ്ധതിയിടുന്ന രാജ്യമാണ് ചൈന. 2020 ലോകമെമ്പാടും വേൾഡ് വൈഡായിട്ട് ഫ്രീ വൈഫൈ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി ഉപഗ്രഹ സംവിധാനം വിക്ഷേപിക്കാൻ പദ്ധതിയിടുന്ന രാജ്യമാണ് ചൈന. ചൈനയിലെ ലിങ്ക് സ്യൂട്ട് നെറ്റ്വർക്ക് എന്ന സ്ഥാപനമാണ് ഈ പദ്ധതി നടപ്പാക്കുന്നത്. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്, 2018 G20 സമ്മിറ്റിൻ്റെ വേദി അർജൻറ്റീനയിലുള്ള ബ്യൂണേഴ്സ് അയേഴ്സ് ആണ്. നോട്ട് ചെയ്യുക, 2018 G20 സമ്മിറ്റിൻ്റെ വേദി ബ്യൂണസ് അയേഴ്സ്,
അർജന്റീനയിലുള്ള ബ്യൂണസ് അയേഴ്സിലാണ് 2018 G20 സമ്മിറ്റ് നടക്കുന്നത്. ഈ ഒരു മീറ്റിംഗിലേക്ക് ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്ന നമ്മുടെ പ്രധാനമന്ത്രിയായിട്ടുള്ള നരേന്ദ്രമോദിയാണ് G20 2018 നടക്കുന്നത്, ബ്യൂണസ് അയേഴ്സ് അർജന്റീന. ഇതിൽ നമ്മളെ പ്രതിനിധീകരിക്കുന്നത് നരേന്ദ്രമോദിയാണ്. 2018 ICFT യുനെസ്കോ ഗാന്ധി മെഡൽ നേടിയ ഇന്ത്യൻ സിനിമയാണ് വോക്കിംഗ് വിത്ത് ദ വിൻഡ്. 2018 ഒരു യുനെസ്കോ ഗാന്ധി മെഡൽ നേടിയ ഇന്ത്യൻ സിനിമയാണ്, ഒരു അവാർഡാണ്, ICFTയുടെ യുനെസ്കോ ഗാന്ധി മെഡൽ നേടിയ ഇന്ത്യൻ സിനിമയാണ് വാക്കിംഗ് വിത്ത് ദ വിൻഡ്. സോ ഇത്രയുമായിരുന്നു പോയ വാർത്തയിലെ പ്രധാനപ്പെട്ട ഇൻ്റർനാഷണൽ വാർത്തകൾ അല്ലെങ്കിൽ അന്താരാഷ്ട്ര വാർത്തകൾ. ഇനി നമുക്ക് പോയ വാർത്തയിലെ പ്രധാനപ്പെട്ട ദേശീയ വാർത്തകൾ അല്ലെങ്കിൽ നാഷണൽ ന്യൂസുകളെ കുറിച്ച് നോക്കാം. ഇന്ത്യയിലെ രണ്ടാമത്തെ വലിയ ബുദ്ധപ്രതിമ അടുത്തിടയ്ക്ക് അനാവരണം ചെയ്തത് ബീഹാറിലാണ്. ബീഹാറിലെ നളന്ദ ജില്ലയിലെ രാജ്ഗീറിലാണ് ഇന്ത്യയിലെ രണ്ടാമത്തെ വലിയ ബുദ്ധപ്രതിമ ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ്? ബീഹാറിലാണ്, നളന്ദപുരയിലെ രാജ്ഗീറിൽ. ഇതിൻ്റെ ഉയരം എന്ന് പറയുന്നത് 70 അടിയാണ്. ഇതിൻ്റെ ഉയരം എന്ന് പറയുന്നത് 70 അടിയാണ്. ഇത് ബീഹാറിൽ ഉള്ള നളന്ദ ജില്ലയിലെ രാജ്ഗീറിൽ അവിടുത്തെ അവിടുത്തെ മുഖ്യമന്ത്രിയായിട്ടുള്ള നിതീഷ് കുമാറാണ് ഉദ്ഘാടനം ചെയ്തത്. സോ ഇന്ത്യയിലെ രണ്ടാമത്തെ വലിയ ബുദ്ധപ്രതിമ അടുത്തടയ്ക്ക് അനാവരണം ചെയ്തത് ബീഹാറിലെ നളന്ദ ജില്ലയിലെ രാജ്ഗീറിലാണ്. ഇതിൻ്റെ ഉയരം എന്ന് പറയുന്നത് 70 അടിയാണ്. ഇത് ഉദ്ഘാടനം ചെയ്തത് നിതീഷ് കുമാറാണ്, അവിടുത്തെ CM ആയിട്ടുള്ള നിതീഷ് കുമാറാണ്. മുൻ പ്രധാനമന്ത്രി AB വാജ്പേയിയുടെ സ്മരണാർത്ഥം പേര് മാറ്റാൻ പോകുന്ന ഉത്തരാഖണ്ഡിലെ വിമാനത്താവളമാണ് ഡെറാഡൂൺ വിമാനത്താവളത്തിന് AB വാജ്പേയിയുടെ സ്മരണാർത്ഥവും ബഹുമാനാർത്ഥവും അദ്ദേഹത്തിൻ്റെ പേര് നൽകാനാണ് കേന്ദ്ര ഗവൺമെൻറ് തീരുമാനിച്ചിരിക്കുന്നത്. ഈ ഒരു ഭാഗം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം കേന്ദ്ര ഗവൺമെൻറ് അടുത്തിടയ്ക്ക് പല സ്ഥലങ്ങളുടെയും പല റെയിൽവേ സ്റ്റേഷനുകളിലെയും പല പ്രധാനപ്പെട്ട പ്ലേസുകളിലെ ഡിസ്ട്രിക്റ്റുകളിലെ ഒക്കെ പേരുകൾ മാറ്റുന്നുണ്ട്. അതൊക്കെ ഒന്ന് ഓർഗനൈസ് ചെയ്തിട്ട് ഞാൻ ശ്രമിക്കുക. എന്തൊക്കെയാണെങ്കിലും ഗുരുകുലം ഒരിത്തിരി പോസ്റ്റർ ആയിക്കഴിയുമ്പോൾ തീർച്ചയായിട്ടും അത് മാത്രം അത് അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. ആയുഷ്മാൻ ഭാരത്, പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന അഥവാ ABPMJAY. ആയുഷ്മാൻ ഭാരത്, പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന അഥവാ ABPMJAY. ഇത് പ്രകാരം 2 മാസത്തിനുള്ളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച ഇന്ത്യയിലെ സംസ്ഥാനമാണ് ഗുജറാത്ത്. ഗുജറാത്തിലാണ് ഈ ഒരു പദ്ധതി പ്രകാരം 2 മാസം കൊണ്ട് നല്ലൊരു പ്രകടനം കാഴ്ചവെച്ചിരുന്നത്. പദ്ധതി ഏതാണ്? പദ്ധതി എന്ന് പറയുന്നത് ABPMJAY ആണ്, അതായത് ആയുഷ്മാൻ ഭാരത്, പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന. ഇന്ത്യയുടെ പുതിയ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായിട്ട് നിയമിതനായത് സുനിൽ അറോറയാണ് ഇന്ത്യയുടെ പുതിയ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായിട്ട് നിയമിതനായത്. ഏകദേശം 2020 അടുത്തായിട്ട് റിട്ടയർഡ് ആവുമെന്ന് അറിഞ്ഞത്. 2020 വരെ അദ്ദേഹമായിരിക്കും, സുനിൽ അറോറ ആയിരിക്കും. അപ്പം അത് പഠിച്ചു വെച്ച് വെക്കുക, 2020 എക്സാമുകളിലൊക്കെ അത് ഓർത്തിരുന്നാൽ മതി. സുനിൽ അറോറ അദ്ദേഹമാണ് പുതിയ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ. സുതാര്യമായ ഇലക്ഷൻ നടപടികൾ പ്രോത്സാഹിപ്പിക്കുന്നതിനായിട്ട് അവർ വോട്ട് അവർ ഫ്യൂച്ചർ എന്ന എക്സിബിഷൻ സംഘടിപ്പിക്കുന്ന തെലങ്കാനയാണ്. സുതാര്യമായിട്ടുള്ള ഇലക്ഷൻ നടപടികൾ പ്രോത്സാഹിപ്പിക്കുന്നതിനായിട്ട് അവർ വോട്ട് അവർ ഫ്യൂച്ചർ എന്ന എക്സിബിഷൻ സംഘടിപ്പിക്കുന്ന സംസ്ഥാനം തെലങ്കാനയാണ്. അടുത്തിടയ്ക്ക് വളരെയധികം നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഈ പറയുന്ന ഇലക്ഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടാണ് തെലങ്കാന സർക്കാർ കൊണ്ടുവന്ന ഒരു പുതിയ തരത്തിലുള്ള എക്സിബിഷനാണ്, ഒരു പുതിയ തരത്തിലുള്ള ഒരു പ്രോഗ്രാം അല്ലെങ്കിൽ സ്കീമാണ് അവർ വോട്ടർ അവർ ഫ്യൂച്ചർ എന്ന് പറയുന്നത്. ലക്ഷ്യം എന്ന് പറയുന്നത് സുതാര്യമായിട്ടുള്ള ഇലക്ഷൻ നടപടികൾ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ്. ശ്രീരാമൻ്റെ 221 മീറ്റർ ഉയരമുള്ള പ്രതിമ പണികഴിപ്പിക്കാൻ പോകുന്നത് അയോധ്യയാണ്. ഉത്തർപ്രദേശിലെ അയോധ്യയിലാണ് ശ്രീരാമൻ്റെ 221 മീറ്റർ ഉയരമുള്ള പ്രതിമ പണികഴിപ്പിക്കാൻ പോകുന്നത്. ഈ ഒരു പ്രതിമ പണികഴിപ്പിക്കുന്ന പരിപാടി നമ്മുടെ ഒരു ഇന്ത്യയിൽ മാത്രം കണ്ടുവരുന്ന ഒരു പ്രത്യേകതരം പ്രതിഭാസമാണെന്ന് തോന്നുന്നു. എല്ലായിടത്തും പ്രതിമകൾ സ്ഥാപിക്കുന്നതിൻ്റെ ഊടുവാണ്. എന്തോ ആവട്ടെ, 2353 പേർ 60 സെക്കൻഡ് സമയം അബ്ഡോമിനൽ പ്ലാങ്ക് പൊസിഷൻ എന്ന വ്യായാമമുറ നടത്തി ഗിന്നസ് റെക്കോർഡിട്ട നഗരം പൂനെയാണ്. 2353 പേർ 60 സെക്കൻഡ് സമയം 1 മിനിറ്റ് നേരം എന്താ ചെയ്തത്? അബ്ഡോമിനൽ പ്ലാങ്ക് പൊസിഷൻ. അബ്ഡോമിനൽ പ്ലാങ്ക് പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഒരു തരത്തിലുള്ള പുഷപ്പാണ്. പുഷപ്പ് എന്നാൽ നമ്മൾ താഴത്തേക്ക് മുകളിലേക്ക് ഉയരും, പക്ഷേ ഇതിൽ കൈ നിലത്ത് കുത്തി അങ്ങനെ സ്റ്റേഡിയായിട്ട് നിൽക്കുകയാണ് ചെയ്യുന്നത്. പുഷപ്പ് തന്നെ, പക്ഷെ നേരിലേക്ക് താഴത്തേക്കും ഉയരില്ല. അങ്ങനെ ഗ്രൗണ്ടിൽ 1 മിനിറ്റോളം പിടിച്ചു നിൽക്കുന്നതിനാണ് നമ്മൾ അബ്ഡോമിനൽ പ്ലാങ്ക് പൊസിഷൻ എന്ന് പറയുന്നത്. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നമ്മുടെ ആർക്കെങ്കിലും കുടവയറുകണ്ടെങ്കിലും ഇത് മാറും എന്നാണ് പറയുന്നത് ഡെയിലി ചെയ്യുന്നതിലൂടെ. സോ ഇങ്ങനൊരു വ്യായാമമുറ വളരെയധികം പേർ, ഏകദേശം 2353 പേര് 60 സെക്കൻഡ് സമയം ഒരുമിച്ച് ചെയ്ത് ഗിന്നസ് റെക്കോർഡ് ഇട്ടു. പൂനെയിലത് നടന്നത്. ഇതിന് നേതൃത്വം കൊടുത്തത് ബോളിവുഡ് നടിയായിട്ടുള്ള ശില്പ ഷെട്ടി. കുട്ടികൾക്ക് വേണ്ടി പുറത്തിറക്കിയ ഇന്ത്യയിലെ ആദ്യത്തെ സ്മാർട്ട് ഫോണാണ് ഈസി ഫോൺ സ്റ്റാറാണ് കുട്ടികൾക്ക് വേണ്ടി പുറത്തിറക്കിയ ആദ്യത്തെ സ്മാർട്ട് ഫോൺ. എന്നോവൂസ് എന്ന കമ്പനിയാണ് പുറത്തിറക്കിയത്. ഫോണിൻ്റെ പേര് ഈസി ഫോൺ സ്റ്റാർ. കുട്ടികൾക്ക് വേണ്ടി മാത്രമായിട്ടുള്ള
ഒരു സ്മാർട്ട് ഫോണാണ്. ഇത് പ്രകാരം എന്താണ്, കുട്ടികളെ കൂടുതൽ നോട്ടീസ് ചെയ്യുക, അവരുടെ മൂവ്മെൻറ്റ് ചെക്ക് ചെയ്യുക, അവരുടെ പ്രൊട്ടക്ഷൻ ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി തുടങ്ങിയ ഒരു ഫോണാണിത്. ഇതിൽ ഇൻകമ്മിങ് കോളുകൾ, ഔട്ട് ഗോയിങ് കോളുകളൊക്കെ പാരൻസിന് കൺട്രോൾ ചെയ്യാൻ കഴിയും. GPS ട്രാക്കർ, കുട്ടികൾ എവിടെ പോകുന്നു, എന്ത് ചെയ്യുമെന്ന് കൃത്യമായിട്ട് അറിയാൻ പറ്റും. ഒരു ഡെഡിക്കേറ്റഡ് SOS കീ ഉണ്ട്. ഡെഡിക്കേറ്റഡ് SOS കീ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ആവശ്യമൊക്കെ പെട്ടെന്ന് ആവുകയാണെങ്കിൽ പെട്ടെന്ന് കുട്ടികൾക്ക് ഇതിന് സഹായം ലഭ്യമാക്കുന്നതിനുള്ള സംവിധാനം ഇതിലുണ്ട്. ഈ ഒരു കാര്യം പറയുമ്പോൾ മറ്റൊരു കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുകയാണ്, നമ്മളൊക്കെ ഇവിടെ എന്താണ് കുട്ടികൾക്കുള്ള പ്രൊട്ടക്ഷനായിട്ട് നമ്മൾ സ്മാർട്ട് ഫോണൊക്കെ അങ്ങോട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു സ്മാർട്ട് ഫോൺ ഉണ്ടാക്കിയ അല്ലെങ്കിൽ ഈ സ്മാർട്ട് ഫോണിൻ്റെയും ഈ ഒരു ടെക്നോളജിയുടെയൊക്കെ ഗ്രോത്തിന് കാരണമായിട്ടുള്ള മാർക്ക് സുക്കർബർഗ് അല്ലെങ്കിൽ നമ്മുടെ ബിൽ ഗേറ്റ്സ് എന്ന് തുടങ്ങുന്ന വലിയ വലിയ ആളുകൾ അവരുടെ ഒരു കുട്ടികളെ ഏകദേശം 15 വയസ്സ് വരെ അല്ലെങ്കിൽ 15 വയസ്സ് വരെ ഏകദേശം ഈ തരത്തിലുള്ള ടെക്നോളജിക്കൽ ഇവൻസിൽ നിന്ന് പൂർണ്ണമായിട്ടും മാറ്റിയിരുത്തേക്കുവാണ്. അതായത് ഒരു തരത്തിലുള്ള TV കാണിക്കില്ല അല്ലെങ്കിൽ ഫോൺ കൊടുക്കില്ല, പൂർണ്ണമായിട്ടും അവരുടെ 13 അല്ലെങ്കിൽ 15 വയസ്സ് വരെയുള്ള ആ ഒരു സമയം പൂർണ്ണമായിട്ടും പ്രകൃതിയുമായിട്ട് ഇണങ്ങി ചേർന്ന് പഠിച്ച് വളരാനാണ് അവരവരെ പിള്ളേരെ വിട്ടിരിക്കുന്നത്. അതായത് ആ ഒരു ഗ്യാപ്പ് വരെ അവർക്ക് ഒരിക്കലും ഫോൺ ലഭിക്കില്ല, ഒരു TV കാണാൻ കഴിയില്ല, ടെക്നോളജിയായിട്ട് യാതൊരു ബന്ധമില്ല. ആ ഒരു കുട്ടികളുടെ ഒരു ബെറ്റർ ഫ്യൂച്ചർ വേണ്ടിയിട്ടാണ്. അപ്പം നമ്മൾ എന്താണ്, ഒരു പരിധിവരെ കുട്ടികൾക്ക് ഉണ്ടാകുമ്പോൾ തന്നെ എന്താണ് ഫോൺ എടുത്ത് കൊടുക്കുന്നു, അവനാ ഫോണിൽ പണിയുന്നു അല്ലെങ്കിൽ അവളാ ഫോണിൽ പണിയുന്നു. ഇത്തരത്തിലുള്ള വാർത്തകൾ ശ്രദ്ധിക്കാൻ ശ്രമിക്കുക. ഈ ക്ലാസ്സുകൾ കാണുന്ന പേരൻസ് കുട്ടികളെ മാക്സിമം എന്താണ് പ്രകൃതിയുമായിട്ട് ഇണങ്ങി ചേർന്നൊക്കെ വളർന്നാണ് നല്ലതെന്ന് തോന്നുന്നു. മാക്സിമം അവർ ഇത്തരം TV ഇത്തരത്തിലുള്ള ഗാഡ്ജറ്റ്സിൽ നിന്നും മാറ്റി നിർത്താനും ശ്രമിക്കുക ഒരു പ്രായം വരെ. സഹസ്ര സീമാ ബെൽ അഥവാ SSB നേതൃത്വത്തിൽ സുരക്ഷ ലഭ്യമാക്കുന്ന ടൈഗർ റിസർവാണ് ഉത്തർപ്രദേശിലെ ദാദുവ ടൈഗർ റിസർവ്. SSB അഥവാ സഹസ്ര സീമാ ബെൽ ഒരു ഫോഴ്സാണ്, ഒരു പോലീസ് ഫോഴ്സാണ്. അതിൻ്റെ നേതൃത്വത്തിൽ സുരക്ഷ ലഭ്യമാക്കുന്ന ടൈഗർ റിസർവാണ് ഉത്തർപ്രദേശിലുള്ള ദാദ്ഭ ടൈഗർ റിസർവ്. ഇന്ത്യൻ നാവികസേനയുടെ സഹമേധാവിയായിട്ട് നിയമിതനായ മലയാളിയാണ് വൈസ് അഡ്മിറൽ ജി അശോക് കുമാർ. വൈസ് അഡ്മിറൽ ജി അശോക് കുമാറാണ് ഇന്ത്യൻ നാവികസേനയുടെ സഹമേധാവിയായിട്ട് നിയമിതനാകുന്ന മലയാളി. ഇന്ത്യയിലെ ആദ്യത്തെ ഓട്ടിസം ടൗൺഷിപ്പ് നിലവിൽ വരാൻ പോകുന്ന സംസ്ഥാനം ബംഗാളാണ്. ബംഗാളിലെ കൊൽക്കത്തയ്ക്ക് അടുത്താണ് ഇന്ത്യയിലെ ആദ്യത്തെ ഓട്ടിസം ടൗൺഷിപ്പ് നിലവിൽ വരാൻ പോകുന്ന സംസ്ഥാനം. ഇതൊരു നോൺ പ്രോഫിറ്റബിൾ ക്യാമ്പയിനാണ്. ഇത് പ്രകാരം എന്താണ്, ഇത് പ്രകാരം ഓട്ടിസം ബാധിച്ച കുട്ടികളെ അല്ലെങ്കിൽ അവരുടെ പേരൻസിന് നല്ല തരത്തിലുള്ള ഗൈഡൻസ് കൊടുക്കുക, സപ്പോർട്ട് കൊടുക്കുക എന്നൊക്കെ ഉദ്ദേശിച്ചുകൊണ്ടുള്ള ഒരു സംരംഭമാണിത്. ഇതിലേക്ക് എന്താണ് ഒരു പരിധിവരെ പ്രൈവറ്റ് ഫേമിൽ നിന്നുള്ള ഫണ്ടിംഗ് ആണുള്ളത്. ഇത് നോൺ പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഒരു ട്രസ്റ്റാണ്. അപ്പം ഇന്ത്യയിലെ ആദ്യത്തെ ഓട്ടിസം ടൗൺഷിപ്പ് നിലവിൽ വരാൻ പോകുന്ന സ്ഥലം എന്ന് പറയുന്നത് ബംഗാളിലെ കൊൽക്കത്തയ്ക്ക് അടുത്താണ്. ദ ബെറ്റ്രെയർ ഓഫ് തെലങ്കാന എന്ന പുസ്തകത്തിന്റെ രചയിതാവ് രാജീവ് ഗൗഡയാണ്. രാജീവ് ഗൗഡയുടെ ദ ബെറ്റ്രെയർ ഓഫ് തെലങ്കാന എന്ന പുസ്തകം പുറത്തിറങ്ങി. രാജീവ് ഗൗഡയുടെ ദ ബെറ്റ്രെയർ ഓഫ് തെലങ്കാന. ട്രൈബൽ വിദ്യാഭ്യാസ മേഖലയുടെ ഉന്നമനത്തിനായിട്ട് സംസ്ഥാനത്തെ 21 അപൂർവ ട്രൈബൽ ഭാഷകളുടെ ലെക്സിക്കോൺ നിഘണ്ടു പുറത്തിറങ്ങുന്നത് ഒഡീഷയിലാണ്. ഒഡീഷയിലാണ് ലെക്സിക്കോൺ നിഘണ്ടു അഥവാ അപൂർവ ട്രൈബൽ ഭാഷകളുടെ ഒരു നിഘണ്ടു. ട്രൈബൽ വിദ്യാഭ്യാസ മേഖലയുടെ ഉന്നമനത്തിനായിട്ട് സംസ്ഥാനത്തെ 21 അപൂർവ ട്രൈബൽ ഭാഷകളുടെ ലെക്സിക്കോൺ നിഘണ്ടു പുറത്തിറങ്ങുന്നത് ഒഡീഷയിലാണ്. അപ്പോൾ ട്രൈബൽ ഭാഷകളുടെ ഒരു നിഘണ്ടു പുറത്തിറങ്ങുന്നത് ഒഡീഷയിലാണെന്ന് ഓർത്താൽ മതി. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ കണ്ടെത്തിയ പുതിയ ഒരിനം സ്രാവാണ് പിക്മി ഫോൾസ് ക്യാറ്റ് ഷാർക്ക്. പിക്മി ഫോൾസ് ക്യാറ്റ് ഷാർക്കാണ് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ കണ്ടെത്തിയ പുതിയ ഇനം സ്രാവ് എന്ന് പറയുന്നത്. ഈ പറയുന്ന ഓരോ ന്യൂസുകളുടെയും പേപ്പർ കട്ടൗട്ടുകളും ഇമേജുകളും നമുക്ക് ചാനലിൽ അല്ലെങ്കിൽ ഇതിലൂടെ ഷെയർ ചെയ്യണമെന്നുണ്ട്. എന്നാൽ യൂട്യൂബിൻ്റെ ചില പോളിസീസ് കൊണ്ടാണ് ഇത്തരം സംഭവം ഷെയർ ചെയ്യാത്തത്. എന്തൊക്കെയാണെങ്കിലും നമ്മൾ ഗുരുകുലം ഗുരുകുലത്തിൻ്റെ സ്പെഷ്യൽ വാട്സപ്പ് ക്ലാസ്സുകളിൽ കളർഫുള്ളായിട്ടാണ് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നത്. വിത്ത് ഇമേജസ്, വിത്ത് ഫുട്ടേജസ്, വിത്ത് വീഡിയോസ് ഒക്കെയാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നതും ഡിസ്കസ് ചെയ്യുന്നതും. യൂട്യൂബിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന കാരണം യൂട്യൂബിൻ്റെ പോളിസീസ് കൊണ്ടാണ്. സുവോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ അഥവാ ZSI സുവോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയുടെ 10% ഫോണ സ്പീഷീസും കാണപ്പെടുന്നത് ആൻഡമാൻ നിക്കോബാറാണ്. ആൻഡമാൻ നിക്കോബാറിലാണ് നമ്മുടെ ഇന്ത്യയിൽ കാണപ്പെടുന്ന ആകെ ഫോണ സ്പീഷീസിൽ 10% കാണുന്നത്. എന്താണ് ഈ ഫോണ സ്പീഷീസ്? നമ്മൾ ബയോളജിയിൽ അല്ലെങ്കിൽ സസ്യശാസ്ത്രത്തിൽ അല്ലെങ്കിൽ ജന്തുശാസ്ത്രത്തിലൊക്കെ പറയുന്ന ഫോണ ഫ്ലോറ എന്നാണ്. ഫോണ ഫ്ലോറ എന്ന് പറഞ്ഞാൽ ജന്തുക്കളെ സസ്യങ്ങളെയാണ്. നമ്മൾ ആകമാനമുള്ള ജന്തുക്കളെ നമ്മൾ ഫോണ സ്പീഷീസ് ഉൾപ്പെടുത്തിയിരുന്നു. ഫോണ എന്ന സ്പീഷീസിലാണ് എല്ലാ ജന്തുക്കളും വരുന്നത്. എല്ലാ ജന്തുവർഗങ്ങളും വരുന്നത് ഫോണ സ്പീഷീസിലും എല്ലാ സസ്യവർഗങ്ങളും വരുന്നത് ഫ്ലോറ സ്പീഷീസിലുമാണ്. ഇങ്ങനെ നമ്മുടെ ഇന്ത്യയിൽ കാണപ്പെടുന്ന ജന്തുവർഗങ്ങളിൽ ജീവികളിൽ 10% കാണപ്പെടുന്നത് ആൻഡമാൻ നിക്കോബാറിലാണ്. അപ്പോൾ ഫോണയും ഫ്ലോറയും ഓർത്തിരിക്കുക. ഫോണ എന്ന് പറയുന്ന ജന്തുക്കളും ഫ്ലോറ എന്ന് പറയുന്ന സസ്യമാണെന്ന് ഓർത്തിരിക്കുക. സസ്യജാലവും ജന്തു ജാലവും. അടുത്തിടയ്ക്ക് നാഷണൽ ട്രൈബൽ ഫെസ്റ്റിവൽ ആയിട്ടുള്ള
ആദ്യ മഹോത്സവിന് വേദിയായത് ഡൽഹിയാണ്. അടുത്തിടയ്ക്ക് നാഷണൽ ട്രൈബൽ ഫെസ്റ്റിവലായ ആദ്യ മഹോത്സവിന് വേദിയായത് ഡൽഹിയാണ്. ആറ്റോമിക് എനർജി റെഗുലേറ്ററി ബോർഡിൻ്റെ ചെയർമാനായിട്ട് നിയമിതനായത് നാഗേശ്വര റാവു ഗുണ്ടൂർ. മേക്കിംഗ് ഓഫ് ന്യൂ ഇന്ത്യ ട്രാൻസ്ഫോർമേഷൻ അണ്ടർ മോദി ഗവൺമെൻറ്റിൻ്റെ പുസ്തകത്തിൻ്റെ രചയിതാക്കൾ വിവേക് ഡെബ്രോയ്, അനിർബൻ ഗാംഗുലി, കിഷോർ ദേശായി, വിവേക് ഡെബ്രോയ്, അനിർബൻ ഗാംഗുലി എന്നിവരുടെ മേക്കിംഗ് ഓഫ് ന്യൂ ഇന്ത്യ ട്രാൻസ്ഫോർമേഷൻ അണ്ടർ മോദി ഗവൺമെൻറ് എന്ന പുസ്തകം പുറത്തിറങ്ങി. ഇന്ത്യയിലെ ശിശു സംരക്ഷണ കേന്ദ്രങ്ങളിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് സംഘടിപ്പിക്കുന്ന ഹോസല ഒരു പുതിയ പദ്ധതിയാണ്. ആർക്കു വേണ്ടിയാണ്? ഇന്ത്യയിലെ ശിശു സംരക്ഷണ കേന്ദ്രങ്ങളിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ട്. ഹോസല 2018 ചൈൽഡ് ഫെസ്റ്റിവലിൻ്റെ വേദി ഡൽഹിയാണ്. ഇന്ത്യയിലെ ശിശു സംരക്ഷണ കേന്ദ്രങ്ങളിലെ കുട്ടികൾക്ക് വേണ്ടിയുള്ള പുതിയ സ്കീമാണ് ഹോസല. ഇതിൻ്റെ 2018 വേദി എന്ന് പറയുന്നത് ഡൽഹിയായിരുന്നു. വെസ്റ്റ് ബംഗാൾ ഗ്രീൻ യൂണിവേഴ്സിറ്റിയുടെ പുതിയ പേര് റാണി രാഷ്മോണി ഗ്രീൻ യൂണിവേഴ്സിറ്റി എന്നാണ് വെസ്റ്റ് ബംഗാൾ ഗ്രീൻ യൂണിവേഴ്സിറ്റിയുടെ പുതിയ പേര്. ആദ്യമേ തന്നെ പറഞ്ഞിരുന്നു, കേന്ദ്ര ഗവൺമെൻറ് ഈ അടുത്തിടയ്ക്ക് പല ജില്ലകളുടെയും പല റെയിൽവേ സ്റ്റേഷനുകളുടെയും എയർപോർട്ടുകളുടെയും ഇപ്പോൾ യൂണിവേഴ്സിറ്റികളുടെയൊക്കെ പേര് മാറ്റുന്നുണ്ട്. അതെല്ലാം നോട്ട് ചെയ്യാൻ ശ്രമിക്കുക. വെസ്റ്റ് ബംഗാളിലുള്ള ഗ്രീൻ യൂണിവേഴ്സിറ്റിയുടെ പുതിയ പേരാണ് രാഷ്മോണി ഗ്രീൻ യൂണിവേഴ്സിറ്റി. എന്താണ് ഈ ഗ്രീൻ യൂണിവേഴ്സിറ്റി? ഗ്രീൻ യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ എൻവയോൺമെൻറ്റൽ സ്റ്റഡീസിന് വേണ്ടി മാത്രമായിട്ട് അല്ലെങ്കിൽ അതിനുവേണ്ടി മാത്രം ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റീസാണ് ഗ്രീൻ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. അപ്പം അത്തരത്തിലെ ഒരു ഗ്രീൻ യൂണിവേഴ്സിറ്റി ആദ്യമായിട്ട് സ്ഥാപിച്ചതും ഈ പറയുന്ന ബംഗാളിൽ തന്നെയാണ്. ബംഗാളിലുള്ള ഈ പറയുന്ന യൂണിവേഴ്സിറ്റി തന്നെയാണ് നമ്മുടെ ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രീൻ യൂണിവേഴ്സിറ്റി. ഒരു എൻവയോൺമെൻറ്റൽ സ്റ്റഡീസിനായിട്ട് മാത്രമായിട്ടുള്ളൊരു യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നതാണ് ഗ്രീൻ യൂണിവേഴ്സിറ്റി. അങ്ങനെ അത്തരത്തിൽ സ്ഥാപിച്ച ആദ്യത്തെ യൂണിവേഴ്സിറ്റിയും ഈ യൂണിവേഴ്സിറ്റിയാണ്. ഈ യൂണിവേഴ്സിറ്റി പേര് അടുത്തിടയ്ക്ക് കേന്ദ്ര ഗവൺമെൻറ് മാറ്റുകയുണ്ടായി. പുതിയ പേരെന്ന് പറയുന്നത് റാണി രാഷ്മോണി ഗ്രീൻ യൂണിവേഴ്സിറ്റി എന്നാണ്. കുട്ടികൾക്ക് വേണ്ടിയുള്ള ഇന്ത്യയിലെ ആദ്യത്തെ അഡ്വാൻസ്ഡ് പേഴ്സണൽ റോബോട്ട് മീക്കോ ടു എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് വേണ്ടിയുള്ള ഇന്ത്യയിലെ ആദ്യത്തെ അഡ്വാൻസ്ഡ് പേഴ്സണൽ റോബോട്ടാണ് മീക്കോ ടു. അത് ഇപ്പോൾ വിപണിയിൽ ഇറങ്ങിയിട്ടുണ്ട്. IIT ബോംബെയിലെ വിദ്യാർത്ഥികളാണ് ഇത് വികസിപ്പിച്ചെടുത്തത്. ഇതിൻ്റെ വില എന്ന് പറയുന്നത് ഏകദേശം 25,000 രൂപയാണ്. ഇപ്പോൾ നമ്മൾ നോർമലി ഒരു ഫോൺ എന്തൊക്കെയാണ് ഒരു 15-20 രൂപ മുടക്കുന്നതാണ്. അപ്പോൾ അത്യാവശ്യം ഒരു 5,000 രൂപ കൂട്ടിയിട്ട് 25,000 രൂപയുടെ ഒരു മീക്കോ ടു വാങ്ങിച്ച് ട്രൈ ചെയ്യാൻ ശ്രമിക്കുക. ഇതിൻ്റെ റിവ്യൂ പ്രകാരം വളരെ നല്ല റോബോട്ടാണ്. ഇതിൻ്റെ ഫീലിങ്സ് അറിയാൻ പറ്റും, നമ്മുടെ സംസാരിക്കാൻ പറ്റും, കൈകൾ കാണാൻ പറ്റും, കേൾക്കാൻ പറ്റും. സോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് ഇപ്പോൾ കുട്ടികൾക്ക് വേണ്ടി മാത്രമുള്ള ഒരു റോബോട്ടാണ്. അവരുടെ കെയറിനും അവരുടെ ഒരു കെയർ ടേക്കറായിട്ടാണ് ഈ ഒരു സംഭവം അനുവർത്തിക്കുന്നത്. മീക്കോ ടു. ISR വികസിപ്പിച്ച ഇന്ത്യയുടെ ഹൈപ്പർ സ്പെക്ട്രൽ ഇമേജിംഗ് സാറ്റലൈറ്റ് അഥവാ ഹൈസിസ് ഈ അടുത്തിടയ്ക്ക് വിക്ഷേപിച്ചിട്ടുണ്ട്. 2018 നവംബർ 29 കഴിഞ്ഞ ആഴ്ച വിക്ഷേപിച്ചു. എന്താണ് ഹൈസിസ്? HYSIS ഹൈസിസ് അഥവാ ഹൈപ്പർ സ്പെക്ട്രൽ ഇമേജിംഗ് സാറ്റലൈറ്റ് 2018 നവംബർ 29 വിക്ഷേപിച്ചു. PSLV C-43 ഉപയോഗിച്ചാണ് വിക്ഷേപിച്ചത്. PSLV C-43 ഉപയോഗിച്ചാണ് ഇത് വിക്ഷേപിച്ചത്. നമ്മൾ ഒരു ഈ മുകളിലേക്ക് വിടുമ്പോൾ റോക്കറ്റിൽ അതിൻ്റെ പേരാണ് PSLV C-43. അതിൽ നമ്മൾ എന്താണോ പുറത്തേക്ക് തീയാൻ ആഗ്രഹിച്ചത് അതാണ് ഹൈസിസ് ഉപഗ്രഹം. HYSIS ഹൈസ് ആണ് പുറത്തേക്ക് വിട്ട സാധനം. അതിൻ്റെ പേര് ഹൈപ്പർ സ്പെക്ട്രൽ ഇമേജിംഗ് സാറ്റലൈറ്റ് ആണ്. ഇത് പ്രകാരം എന്താണ് ഇതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്? നമ്മുടെ ഈ ഒരു ഭൂമിയുടെ ഇമേജിംഗ് തന്നെയാണ് ഫോട്ടോ എടുക്കുക എന്നാണ്. ഇതിൻ്റെ ഫോട്ടോ എടുക്കുക എന്നാണ് ഇതിൻ്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത്. ഫോട്ടോ എടുക്കുക എങ്ങനെയാണെന്ന് വെച്ചാൽ പ്രെഡേറ്റർ ഫിലിം കണ്ടിട്ടില്ല. പ്രെഡേറ്ററിൽ ആളുകളെയും കൈകളെയും കാണുന്ന ഒരു പ്രത്യേക സെൻസിലാണ് കാണുന്നത്. മീൻസ് അതിൽ ഹീറ്റ് വെച്ചാൽ കാണുന്നത്. ഹീറ്റുള്ള സംഭവം പുറത്തേക്ക് എടുത്ത് കാണിക്കും, ഹീറ്റ് ഇല്ലെങ്കിൽ അത് കാണിക്കില്ല. പ്രെഡേറ്റർ മൂവി കണ്ടിട്ട് അറിയാൻ പറ്റും. അത്തരത്തിലുള്ള ഒരു ഇമേജിംഗ് ടെക്നോളജിയാണ് ഈ ഹൈപ്പർ സ്പെക്ട്രൽ ഇമേജിംഗ് ടെക്നോളജി എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിൽ ഒരു സാറ്റലൈറ്റ് വിക്ഷേപിച്ചാണ് ഹൈസിസ്. 2018 നവംബർ 29 വിക്ഷേപിച്ചത്. വിക്ഷേപിച്ച വാഹനം PSLV C-43. ഇതിൻ്റെ ഭാരം എന്ന് പറയുന്നത് ഏകദേശം 380 കിലോഗ്രാം ആണ്. വിക്ഷേപിച്ചത് ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെൻ്ററിൽ നിന്നാണ്. ഉള്ള ഇത് വിക്ഷേപിച്ചു. ഹൈസിസിനെ കൂടാതെ 30 വിദേശ ഉപഗ്രഹങ്ങളും PSLV C-43 ഭ്രമണപഥത്തിലെത്തിച്ചു. ഇതിനെ കൂടാതെ മറ്റ് 30 ഉപഗ്രഹങ്ങളും കൂടി എത്തിക്കേണ്ടായി. ഇതിൽ ഏറ്റവും പ്രധാനം ഹൈസിസ് ആയിരുന്നു. ഇന്ത്യ ബ്രിട്ടൻ സംയുക്ത നാവികാഭ്യാസമായിട്ടുള്ള കൊങ്കൺ 2018 വേദി ഗോവയാണ്. കൊങ്കൺ 2018 എന്ന് പറയുന്നത് എന്താണ്? ഒരു സംയുക്ത സൈനികാഭ്യാസമാണ്. എന്ത് സൈനികാഭ്യാസം? നാവികാഭ്യാസമാണ്. ആകെ തമ്മിൽ ഇന്ത്യയും ബ്രിട്ടനും തമ്മിലുള്ള സംയുക്ത നാവിക അഭ്യാസമാണ് കൊങ്കൺ 2018. ഇതിൻ്റെ വേദി ഗോവയാണ്. അക്കാദമിക് ഗവേഷണ മേഖലകളിലെ സഹകരണത്തിനായിട്ട്
ന്യൂസിലാൻഡിലെ ഓക്ലാൻഡ് യൂണിവേഴ്സിറ്റിയുമായിട്ട് സഹകരിക്കുന്നത് നമ്മുടെ IIT ഖരഗ്പൂറാണ്. വെസ്റ്റ് ബംഗാളിലെ IIT ഖരഗ്പൂറാണ് അക്കാദമിക് ഗവേഷണ മേഖലകളിൽ സഹകരണത്തിനായിട്ട് ന്യൂസിലാൻഡിലെ ഓക്ലാൻഡ് യൂണിവേഴ്സിറ്റിയുമായിട്ട് സഹകരിക്കുന്നത്. അടുത്തിടയ്ക്ക് ഫ്രാൻസിൻ്റെ പരമോന്നത സിവിലിയൻ ബഹുമതിയായിട്ടുള്ള നൈറ്റ് ഓഫ് ദ ലേ ഓഫ് ഓണർ, നൈറ്റ് ഓഫ് ദ ലീജിയൻ ഓഫ് ഓണർ, നൈറ്റ് ഓഫ് ദ ലീജിയൻ ഓഫ് ദ ഓണർ അല്ലെങ്കിൽ ഷെവലിയർ ഡി ലാ ലീജിയൻ ഡി ഓണർ, ഫ്രാൻസാണെന്ന് തോന്നുന്നു, ലാംഗ്വേജ് അറിയില്ല. ഷെവലിയർ ഡി ലാ ലീജിയൻ ഡി ഓണർ അഥവാ നൈറ്റ് ഓഫ് ദ ലീജിയൻ ഓഫ് ഓണർ ലഭിച്ചത് അസീം പ്രേംജിയാണ്. വിപ്രോയുടെ ചെയർമാനുള്ള അസീം പ്രേംജിക്കാണ് അടുത്തിടയ്ക്ക് ഫ്രാൻസിൻ്റെ പരമോന്നത സിവിലിയൻ ബഹുമതിയായിട്ടുള്ള നൈറ്റ് ഓഫ് ദ ലീജിയൻ ഓഫ് ഓണർ ലഭിച്ചത്. ലോകത്തിലെ ആദ്യത്തെ GST അഥവാ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്, ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് കാൽക്കുലേറ്റർ പുറത്തിറക്കിയ കമ്പനി കസിയോ ആണ്. കെസിയോ ഇന്ത്യയാണ് ലോകത്തിലെ ആദ്യത്തെ GST ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്, അതിൻ്റെ കാൽക്കുലേഷൻസൊക്കെ എന്താണ് ഈസിയാക്കാനുള്ള കാൽക്കുലേറ്റർ പുറത്തിറക്കിയത്. ഇന്ത്യൻ വിപണിയെ ഉദ്ദേശിച്ചിട്ടുള്ള MJ 120 GST, MJ 12 GST എന്നീ മോഡലാണുള്ളത്. കെസിയോ അറിയാം, എല്ലാവരും തന്നെ യൂസ് ചെയ്യുന്നത് നമ്മൾ സ്കൂളുകളിലും കോളേജുകളിലും യൂസ് ചെയ്യുന്ന ഒരു കാൽക്കുലേറ്റർ അല്ലേ കെസിയോ, അവരെന്നാണ് ഇത് പുറത്തിറക്കിയിരിക്കുന്നത്. സ്കൂൾ വിദ്യാർത്ഥികൾക്ക് 22 ഇന്ത്യൻ ഭാഷകളെ പരിചയപ്പെടുത്താൻ വേണ്ടി കേന്ദ്ര ഗവൺമെൻറ് നടപ്പാക്കുന്ന സംരംഭമാണ് ഭാഷാ സംഘം. നോട്ട് ചെയ്തോളുക, ഭാഷാ സംഘം എന്ന് പറയുന്നത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു പുതിയ സംരംഭമാണ്. ഇതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് സ്കൂൾ വിദ്യാർത്ഥികൾക്ക് നമ്മുടെ 22 ഇന്ത്യൻ ഭാഷകളെയും പരിചയപ്പെടുത്താൻ വേണ്ടിയുള്ളത്. സ്കൂൾ വിദ്യാർത്ഥികളെ നമ്മുടെ 22 ഇന്ത്യൻ ഭാഷകളെയും പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് കേന്ദ്ര ഗവൺമെൻറ് ആരംഭിച്ച പുതിയ സംരംഭമാണ് ഭാഷാ സംഘം. അടുത്തിടയ്ക്ക് ഇന്ത്യയിൽ മിനി രത്ന പദവി ലഭിച്ച സ്ഥാപനമാണ് നാഷണൽ പ്രൊജക്ട്സ് കൺസ്ട്രക്ഷൻ കോർപ്പറേഷൻ ലിമിറ്റഡ്. ന്യൂഡൽഹിയിലുള്ള നാഷണൽ പ്രൊജക്ട്സ് കൺസ്ട്രക്ഷൻ കോർപ്പറേഷൻ ലിമിറ്റഡ്, നാഷണൽ പ്രൊജക്ട്സ് കൺസ്ട്രക്ഷൻ കോർപ്പറേഷൻ ലിമിറ്റഡ് ആണ് ഈ അടുത്തിടയ്ക്ക് ഇന്ത്യയിൽ മിനി രത്ന പദവി ലഭിച്ചത്. നാഷണൽ പ്രൊജക്ട്സ് കൺസ്ട്രക്ഷൻ കോർപ്പറേഷൻ ലിമിറ്റഡ്. നാഷണൽ സ്കിൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ ചെയർമാനായിട്ട് AM നായക് ചുമതലയേറ്റു. നാഷണൽ സ്കിൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ ചെയർമാനായിട്ട് AM നായക് ചുമതലയേറ്റു. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ അഥവാ UPSCയുടെ ചെയർമാനായിട്ട് ചുമതലയേറ്റത് അരവിന്ദ് സക്സേനയാണ് പുതിയ UPSC ചെയർമാൻ അരവിന്ദ് സക്സേന. സിംഗിൾ എമർജൻസി നമ്പർ ആരംഭിച്ച ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനമാണ് ഹിമാചൽ പ്രദേശ്. സിംഗിൾ എമർജൻസി നമ്പർ ആരംഭിച്ച ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനമാണ് ഹിമാചൽ പ്രദേശ്. ഈ എമർജൻസി നമ്പർ എന്ന് പറയുന്നത് 112 ആണ്, 112. എന്താണ് ഈ സിംഗിൾ എമർജൻസി നമ്പർ എന്ന് പറയുന്നത്? ഇപ്പം നമുക്ക് എന്താണ്, ഇപ്പം നമുക്കൊരു പോലീസ് സ്റ്റേഷൻ വിളിക്കണം, 100 വിളിക്കണം, ആംബുലൻസ് ഫയർഫോഴ്സിന് വേറെ നമ്പർ വിളിക്കണം, അങ്ങനെയാണ് നമ്മുടെ ഒരു ടോട്ടൽ കേരളത്തിലുള്ള ഒരു ഈ ഒരു എമർജൻസി സിസ്റ്റം എന്ന് പറയുന്നത്. ഇപ്പം പുറം രാജ്യങ്ങളാണെങ്കിൽ 911 ആണ്, 911 ഉണ്ടെങ്കിൽ ഒക്കെ രാജ്യത്ത് ആ നമ്പർ വിളിച്ചു കഴിഞ്ഞാൽ എന്ത് സർവീസും, അതിപ്പോൾ മെഡിക്കൽ ആയിക്കോട്ടെ, പല ഇപ്പോൾ പോലീസ് ബന്ധപ്പെട്ടായിക്കോട്ടെ, ഫയർഫോഴ്സ് ആയിക്കോട്ടെ, എന്ത് സഹായം ലഭിക്കും. അതുപോലെ ഒരു സിംഗിൾ എമർജൻസി നമ്പർ ആരംഭിച്ച ഇന്ത്യയിലെ ഒരു സംസ്ഥാനമാണ് ഹിമാചൽ പ്രദേശ് എന്ന് പറയുന്നത്. അപ്പം അവിടുത്തെ നമ്പർ എന്ന് പറയുന്നത് 112 ആണ് അല്ലെങ്കിൽ 112 ആണ്. ഇത് പ്രകാരം ആ ഒറ്റ നമ്പറിലേക്ക് വിളിക്കുവാണെങ്കിൽ എന്ത് തരത്തിലുള്ള അസിസ്റ്റൻസും ഹെൽപ്പ് ലഭിക്കുന്നതാണ്. അതിപ്പം മെഡിക്കലാണോ, മെഡിക്കൽ എന്തെങ്കിലും ആക്സിഡൻറ്റ് പറ്റിയോ അതിനും കിട്ടും, പെട്ടെന്ന് ഹെൽപ്പ് ലഭിക്കും. പോലീസ് പറയാനുള്ള എന്തെങ്കിലും കാര്യങ്ങളാണോ അത് ലഭിക്കും, ഇനി ഫയർഫോഴ്സ് ആണോ അത് ലഭിക്കും. അപ്പോൾ അത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും കൊടുക്കുന്ന ഒരു സിസ്റ്റമാണ് ഈ പറയുന്ന 1 എമർജൻസി അല്ലെങ്കിൽ സിംഗിൾ എമർജൻസി നമ്പർ എന്ന് പറയുന്ന സിസ്റ്റം. അത് ആരംഭിച്ചത് ഹിമാചൽ പ്രദേശിലാണ്. 9th ദേശീയ അവയവ ദിനത്തോടനുബന്ധിച്ച് അവയവദാനത്തിൽ മികച്ച സംസ്ഥാനമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ സംസ്ഥാനം തമിഴ്നാടാണ്. നമ്മളാദ്യം പറഞ്ഞു നവംബർ 27 നമ്മൾ ദേശീയ അവയവദാന ദിനമായിട്ട് ആചരിക്കുന്നതെന്ന് പറഞ്ഞു. ആ അതിനോടനുബന്ധിച്ച് ഏറ്റവും മികച്ച അവയവദാന സംസ്ഥാനമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് തമിഴ്നാടാണ്. ഇത്രയുമായിരുന്നു പോയ വാരത്തിലെ പ്രധാനപ്പെട്ട ദേശീയ വാർത്തകൾ അല്ലെങ്കിൽ നാഷണൽ ന്യൂസുകൾ. ഇനി നമുക്ക് പോയ വാരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട റീജിയണൽ ന്യൂസ് അല്ലെങ്കിൽ തദ്ദേശീയമായിട്ടുള്ള വാർത്തകൾ നോക്കാം. ഈ അടുത്തിടയ്ക്ക് കേരള സംസ്ഥാന ശാസ്ത്രോത്സവം കണ്ണൂരിൽ നടക്കുകയുണ്ടായി. ഇതിൽ 1st ജില്ല മലപ്പുറമാണ് ഈ അടുത്തിടയ്ക്ക് കണ്ണൂരിൽ വെച്ച് കഴിഞ്ഞ കേരള സംസ്ഥാന സ്കൂൾ ശാസ്ത്രോത്സവത്തിൽ 1st എത്തിയത്. വിഴിഞ്ഞം തുറമുഖത്തെ ഡ്രാജിങ്ങിനായിട്ട് അടുത്തിടയ്ക്ക് എത്തിയ പുതിയ ഡ്രജറാണ് ശാന്തി സാഗർ രണ്ടാണ് അടുത്തിടയ്ക്ക് വിഴിഞ്ഞം തുറമുഖത്തെ ഡ്രജിങ്ങിനായി എത്തിയ പുതിയ ഡ്രജർ. കേരള സംസ്ഥാന ജലവിഭവ വകുപ്പ് മന്ത്രിയായിട്ട് ചുമതലയേറ്റത് കെ കൃഷ്ണൻകുട്ടിയാണ് നമ്മുടെ പുതിയ ജലവിഭവ വകുപ്പ് മന്ത്രി. മുൻമന്ത്രി മാത്യു ടി തോമസ് രാജിവധനെ തുടർന്നാണ് ചിറ്റൂർ MLA ആയിട്ടുള്ള കെ കൃഷ്ണൻകുട്ടി മന്ത്രിയാകുന്നത്. സോ കെ കൃഷ്ണൻകുട്ടിയാണ് നമ്മുടെ പുതിയ ജലവിഭവ വകുപ്പ് മന്ത്രിയെന്ന് ഓർത്തിരിക്കുക.
പ്രളയമുണ്ടാക്കിയ ദുരിതങ്ങളും അതിനെ കേരള ജനത അതിജീവിക്കുന്നതിനെയും ഇതിവൃത്തമാക്കി കേരള കലാമണ്ഡലം തയ്യാറാക്കുന്ന നൃത്തശില്പമാണ് നവകേരളം നൃത്തശില്പം. പ്രളയമുണ്ടാക്കിയ ദുരിതങ്ങളും അതിനെ കേരള ജനത അതിജീവിക്കുന്നതിനെയും ഇതിവൃത്തമാക്കിയിട്ടുള്ള കേരള കലാമണ്ഡലം തയ്യാറാക്കുന്ന നൃത്തശില്പമാണ് നവകേരളം നൃത്തശില്പം എന്ന് പറയുന്നത്. സോ ഇത്രയുമായിരുന്നു പോയ വാർത്തയിലെ പ്രധാനപ്പെട്ട റീജിയണൽ ന്യൂസുകൾ. ഇനി നമുക്ക് പോയ വാർത്തയിലെ പ്രധാനപ്പെട്ട സ്പോർട്സ് ന്യൂസുകൾ അല്ലെങ്കിൽ കായിക വാർത്തകളെക്കുറിച്ച് നോക്കാം. ലോക വനിതാ ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ 6th സ്വർണമെന്ന അപൂർവ നേട്ടം സ്വന്തമാക്കിയ ഇന്ത്യൻ താരമാണ് മേരി കോം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഓൾറെഡി ഡിസ്കസ് ചെയ്തിരുന്നു, മണിപ്പൂരുകാരിയായ മേരി കോമാണ് ലോക വനിതാ ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ 6th സ്വർണമെന്ന അപൂർവ നേട്ടം സ്വന്തമാക്കിയ ഇന്ത്യൻ താരം. ബോക്സിംഗ് ചാമ്പ്യനാകുന്ന MP കൂടിയാണ് മേരി കോം. ബോക്സിംഗ് ചാമ്പ്യനാകുന്ന ആദ്യത്തെ MP, മെമ്പർ ഓഫ് പാർലമെൻറ്റ് കൂടിയാണ് മേരി കോം. 2018 ലോക വനിതാ ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ 57 kg വിഭാഗത്തിൽ വെള്ളി മെഡൽ നേടിയ ഇന്ത്യൻ താരമാണ് സോണിയ ചാഹൽ. സോണിയ ചാഹലിനാണ് 2018 ലോക വനിതാ ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ 57 kg വിഭാഗത്തിൽ വെള്ളി മെഡൽ ലഭിച്ചത്. വനിതകളുടെ T20 വേൾഡ് കപ്പ് ജേതാക്കൾ ഓസ്ട്രേലിയയാണ്. ഇംഗ്ലണ്ടിനെ പരാജയപ്പെടുത്തി ഓസ്ട്രേലിയയാണ് ഈ പ്രാവശ്യത്തെ വനിതാ T20 വേൾഡ് കപ്പ് നേടിയത്. ഈ പ്രാവശ്യത്തെ വനിതാ T20 വേൾഡ് കപ്പിലെ മികച്ച താരത്തിനുള്ള പുരസ്കാരം ലഭിച്ചത് അലീസ ഹീലിയാണ്. ഓസ്ട്രേലിയയുടെ അലീസ ഹീലിയാണ് 2018 2020 വുമൺസ് ക്രിക്കറ്റ് വേൾഡ് കപ്പിലെ മികച്ച പ്ലെയർ. സൈക്ലിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ നടത്തിയ ദേശീയ റോഡ് സൈക്ലിംഗ് ചാമ്പ്യൻഷിപ്പിൽ ഇരട്ട സ്വർണം നേടിയ മലയാളി താരമാണ് സമീറ എബ്രാഹാം. കോട്ടയം സ്വദേശിയായ സമീറ എബ്രാഹാമാണ് സൈക്ലിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ നടത്തിയ ദേശീയ റോഡ് സൈക്ലിംഗ് ചാമ്പ്യൻഷിപ്പിൽ ഇരട്ട സ്വർണം നേടിയ മലയാളി താരം സമീറ എബ്രാഹാം. സയ്യദ് മോദി ഇന്റർനാഷണൽ ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിൽ 2018 പുരുഷവിഭാഗം സിംഗിൾസ് ജേതാവ് സമീർ വർമ്മയാണ്. ഇന്ത്യയുടെ സമീർ വർമ്മയ്ക്കാണ് സയ്യദ് മോദി ഇന്റർനാഷണൽ ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പ് 2018 സിംഗിൾസിൽ വിജയിയായത്. ആരാണ് സമീർ വർമ്മ? സയ്യിദ് മോദി ഇന്റർനാഷണൽ ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പ്. സീനിയർ കോമൺവെൽത്ത് ഫെൻസിംഗ് ചാമ്പ്യൻഷിപ്പ് 2018 സ്വർണ്ണ മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ താരമാണ് ഭവാനി ദേവി. സീനിയർ കോമൺവെൽത്ത് ഫെൻസിംഗ് ചാമ്പ്യൻഷിപ്പിൽ 2018 സ്വർണ്ണ മെഡൽ നേടിയ ആദ്യത്തെ ഇന്ത്യൻ താരമാണ് ഭവാനി ദേവി. വട്ടിയൂർക്കാവ് ഷൂട്ടിംഗ് റേഞ്ചിൽ നടക്കുന്ന ദേശീയ ഷൂട്ടിംഗ് ചാമ്പ്യൻഷിപ്പിൽ ദേശീയ റെക്കോർഡോടുകൂടി സ്വർണം നേടിയ താരമാണ് സിദ്ധാർത്ഥ് ബാബു. സിദ്ധാർത്ഥ് ബാബു ആണ് വട്ടിയൂർക്കാവ് ഷൂട്ടിംഗ് റേഞ്ചിൽ നടക്കുന്ന ദേശീയ ഷൂട്ടിംഗ് ചാമ്പ്യൻഷിപ്പിലെ ദേശീയ റെക്കോർഡോടുകൂടി സ്വർണം നേടിയത്. സിദ്ധാർത്ഥ് ബാബു 2018 വനിതാ ചാമ്പ്യൻസ് ട്രോഫി ഹോക്കി ജേതാവ് നെതർലാൻഡ്സ് ആണ്. ഓസ്ട്രേലിയ പരാജയപ്പെടുത്തി നെതർലാൻഡ്സ് ആണ് 2018 വനിതാ ചാമ്പ്യൻസ് ട്രോഫി ഹോക്കി നേടിയത്. ഇതിൻ്റെ വേദി എന്ന് പറയുന്നത് ചൈനയാണ്. ഇതിൽ ആരൊക്കെയാണ് ഫൈനലിൽ വന്നത്? നെതർലാൻഡും ഓസ്ട്രേലിയയും വിജയിച്ചത് നെതർലാൻഡായിരുന്നു. 2018 ഡേവിസ് കപ്പ് ജേതാക്കൾ ക്രൊയേഷ്യയാണ്. റണ്ണറപ്പ് ഫ്രാൻസ് ആണ്. 2018 ഡേവിഡ് കപ്പ് ജേതാക്കൾ ആരാണ്? ക്രൊയേഷ്യയാണ്. റണ്ണറപ്പ് ഫ്രാൻസ് ആണ്. അടുത്തിടയ്ക്ക് ജർമ്മനിയിൽ നടന്ന ആർട്ടിസ്റ്റിക് ജിംനാസ്റ്റിക് വേൾഡ് കപ്പിൽ വോൾട്ടിനത്തിൽ വെങ്കല മെഡൽ നേടിയത് ദീപ കർമാക്കർ ആണ്. അടുത്തിടയ്ക്ക് ജർമ്മനിയിൽ നടന്ന ആർട്ടിസ്റ്റിക് ജിംനാസ്റ്റിക് വേൾഡ് കപ്പിൽ വോൾട്ടിനത്തിൽ വെങ്കല മെഡൽ നേടിയത് ദീപ കർമാക്കർ. ഇന്ത്യയുടെ ദീപ കർമാക്കർ ഇതിൽ സ്വർണം നേടിയത് ബ്രസീലിൻ്റെ റെബേക്ക ആൻഡ്രാഡയാണ്. റെബേക്ക ആൻഡ്രാഡയ്ക്ക് സ്വർണം കിട്ടി, ഗോൾഡ് ലഭിച്ചത് ദീപ കർമാക്കർ. എന്തായിരുന്നു ആർട്ടിസ്റ്റിക് ജിംനാസ്റ്റിക് വേൾഡ് കപ്പ് ആയിരുന്നു. വേൾഡ് ചിപ്സ് ചാമ്പ്യൻഷിപ്പ് 2018 നേടിയത് മാഗ്നസ് കാൾസൺ ആണ്, നോർവേയുടെ മാഗ്നസ് കാൾസൺ. ഇമ്പോർട്ടൻ്റ് ആണ്, നോർവേയുടെ മാഗ്നസ് കാൾസൺ ആണ് ഈ പ്രാവശ്യത്തെ 2018 വേൾഡ് ചെസ് ചാമ്പ്യൻഷിപ്പ് നേടിയത്. നോർവേയുടെ മാഗ്നസ് കാൾസൺ. റണ്ണറപ്പായത് ഫാബിയാനോ കരുവാന. അമേരിക്കയുടെ USA ഫാബിയാനോ കരുവാനയാണ് അവസാനത്തെ ട്രൈ ബ്രേക്കറിൽ നമ്മുടെ മാഗ്നസ് കാൾസൺ പരാജയപ്പെടുത്തിയത്. നോർവേയുടെ മാഗ്നസ് കാൾസൺ. ഇത്രയുമായിരുന്നു പോയ വാർത്തയിലെ പ്രധാനപ്പെട്ട സ്പോർട്സ് അല്ലെങ്കിൽ കായിക വാർത്തകൾ. ഇനി നമുക്ക് പോയ വാർത്തയിലെ ഏറ്റവും പ്രധാനപ്പെട്ട അവാർഡ്സ് അല്ലെങ്കിൽ ബഹുമതികളെക്കുറിച്ച് നോക്കാം. അവാർഡിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു കഴിഞ്ഞ ആഴ്ച നമ്മൾ ഡിസ്കസ് ചെയ്ത IFFI ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് ഇന്ത്യ ഗോവയിൽ വെച്ച് നടന്ന 49th ഫിലിം ഫെസ്റ്റിവൽ ഗോവയിൽ. അതിൻ്റെ കുറേയധികം പോയിൻറ്റ്സ് നമ്മൾ കഴിഞ്ഞ കറണ്ട് അഫയേഴ്സ് ക്ലാസ് ഡിസ്കസ് ചെയ്തിരുന്നു. അതിൻ്റെ ഒരു സമാപന ഏകദേശം പ്രാവശ്യം കുറിച്ചിട്ടുണ്ട്. അതിൽ മികച്ച ചിത്രത്തെയും മികച്ച സംവിധാനത്തെയും ഓർത്തിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. സോ 49th IFFI 2018 ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് ഇന്ത്യ ഇതിൽ മികച്ച ചിത്രമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത്. അതുവഴി സുവർണ മയൂരം അവാർഡ് ലഭിച്ചത് ഉക്രൈനിയൻ ചിത്രമായിട്ടുള്ള ഡോൺബാസിനാണ്. ഡോൺബാസ് ഇത് സംവിധാനം ചെയ്ത് സെർജിയെ ലോസ്നിറ്റ്സ. സെർജിയെ ലോസ്നിറ്റ്സയുടെ
ഡോൺബാസ് എന്ന ഉക്രൈൻ ചിത്രമാണ് ഈ പ്രാവശ്യത്തെ ഏറ്റവും മികച്ച ചിത്രമായിട്ട് തിരഞ്ഞെടുക്കുകയും സുവർണ മയൂര ലഭിക്കുകയുമായിട്ടുള്ള ചിത്രം. മികച്ച സംവിധാനം നമുക്ക് അഭിമാനിക്കാം. മികച്ച സംവിധായകൻ മലയാളിയായിട്ടുള്ള ലിജോ ജോസ് പെല്ലിശ്ശേരിയാണ്. ഈ മാ യൗ എന്ന ചിത്രത്തിന് ലിജോ ജോസ് പെല്ലിശ്ശേരിയാണ് മികച്ച സംവിധാനമുള്ള രജത മയൂരം അവാർഡ് നേടിയത്. രജത മയൂരം, സുവർണ മയൂരം നേടിയത് ആരാണ്? സെർജിയോ ലോസ്നിറ്റ്സയും രജത മയൂരം നേടിയത് നമ്മുടെ ലിജോ ജോസ് പെല്ലിശ്ശേരിയുമാണ്. മികച്ച സംവിധായകൻ ലിജോ ജോസ് പെല്ലിശ്ശേരി, മികച്ച ചിത്രം ഡോൺബാസ്, മികച്ച നടൻ എന്ന് പറയുന്നത് അതോമേഖ നമ്മുടെ ചെമ്പൻ വിനോദാണ്. ഈ മാ യൗ എന്ന ചിത്രത്തിലെ അഭിനയത്തിന് ചെമ്പൻ വിനോദനാണ് മികച്ച നടനുള്ള അവാർഡ് ലഭിച്ചത്. ചെമ്പൻ വിനോദ്. മികച്ച നടി വെൻ ദ ട്രീസ് ഫോൾ എന്ന ചിത്ര അഭിനയത്തിനായിട്ട് അനാസ്തീസിയ പസ്റ്റോവിത്തിനാണ് മികച്ച നടിക്കുള്ള അവാർഡ് ലഭിച്ചത്. പ്രത്യേക ജൂറി അവാർഡ് ലഭിച്ചത് അഗാക്കയാണ്. സമഗ്ര സംഭാവനയ്ക്കുള്ള അവാർഡ് ലഭിച്ചത് സലീം ഖാനാണ്. തിരക്കഥാകൃത്തായിട്ടുള്ള സലീം ഖാന് സമഗ്ര സംഭാവനയ്ക്കുള്ള അവാർഡ് ലഭിച്ചു. ലൈഫ് ടൈം അച്ചീവ്മെൻ്റ് അവാർഡ് ലഭിച്ചത് 49th ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് ഇന്ത്യയുടെ ലൈഫ് ടൈം അച്ചീവ്മെൻ്റ് അവാർഡ് ലഭിച്ചത് ഡാൻ വോൾമാൻ. ഡൽഹിയിൽ നടന്ന 38th ഇന്ത്യൻ ഇൻ്റർനാഷണൽ ട്രേഡ് ഫെയറിൽ മികച്ച സംസ്ഥാനത്തിനുള്ള അവാർഡ് ലഭിച്ചത് ഉത്തരാഖണ്ഡിനാണ്. ആദ്യം പറഞ്ഞാണ് ഉത്തരാഖണ്ഡിനാണ് ഡൽഹിയിൽ വെച്ച് നടന്ന 38th ഇന്ത്യൻ ഇൻ്റർനാഷണൽ ട്രേഡ് ഫെയറിൽ ഏറ്റവും മികച്ച ഒരു വ്യാപാര സംബന്ധമായ കാര്യങ്ങളിൽ ഏറ്റവും മികച്ച സംസ്ഥാനത്തിനുള്ള അവാർഡ് ലഭിച്ചത് ആർക്കാണ്? നമ്മുടെ ഉത്തരാഖണ്ഡിനാണ്. ആൻറ്റി നർക്കോട്ടിക് ആക്ഷൻ സെൻറ്റർ ഓഫ് ഇന്ത്യ ഏർപ്പെടുത്തിയ ജീവൻ രക്ഷ അവാർഡ് ലഭിച്ചത് ഡോക്ടർ ജോർജ് കോശിക്കാണ്. ആൻറ്റി നർക്കോട്ടിക് ആക്ഷൻ സെൻറ്റർ ഓഫ് ഇന്ത്യ ഏർപ്പെടുത്തിയ ജീവൻ രക്ഷ അവാർഡ് ലഭിച്ചത് ഡോക്ടർ ജോർജ് കോശിക്കാണ്. സോ ഇത്രയുമായിരുന്നു പോയ വാരത്തിലെ പ്രധാനപ്പെട്ട ബഹുമതികൾ. ഇനി നമുക്ക് പോയ വാരത്തിലെ ഏറ്റവും പ്രധാനമായിട്ട് നമ്മളൊന്ന് വിട്ടുപിരിഞ്ഞു പോയ പ്രമുഖരെ നമുക്ക് പരിചയപ്പെടാം. സന്ദീപ് മൈക്കൽ എന്ന് പറയുന്ന ഒരു മുൻ ഇന്ത്യൻ ഹോക്കി താരമാണ് സന്ദീപ് മൈക്കൽ. അദ്ദേഹം നമ്മളിന്ന് വിടപിരിഞ്ഞു പോയി. സന്ദീപ് മൈക്കൽ. ഉസ്താദ് ഇമ്രാദ് ഖാൻ നമ്മുടെ ഇന്ത്യയുടെ തന്നെ പ്രശസ്തനായിട്ടുള്ള ഒരു ക്ലാസിക്കൽ സംഗീതജ്ഞനാണ് ഉസ്താദ് ഇമ്രാദ് ഖാൻ. സി കെ ജാഫർ ഷെരീഫ് മുൻ കേന്ദ്രമന്ത്രിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമാണ് ഓസ്കാർ ജേതാവായിട്ടുള്ള വിഖ്യാത ഇറ്റാലിയൻ സംവിധായകൻ ആയ ബെർണാഡോ ബെർട്ടലൂച്ചി നമ്മളിൽ നിന്നും വിടപിരിഞ്ഞു. ഓസ്കാർ ജേതാവാണ്, വിഖ്യാതനായിട്ടുള്ള ഇറ്റാലിയൻ ഡയറക്ടറാണ് അദ്ദേഹം. ഓസ്കാർ വിന്നറാണ് ബെർണാഡോ ബെർട്ടലൂച്ചിയും നമ്മളിൽ നിന്നും വിടപിരിഞ്ഞു പോയി. ഇത്രയുമായിരുന്നു പോയ ഭാരത്തിൽ നമ്മളൊന്നും വിട്ടുപിരിഞ്ഞു പോയ പ്രമുഖർ. അപ്പോൾ ഇതോടുകൂടി നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സുകൾ വാർത്തകൾ കഴിഞ്ഞ ആഴ്ചയിൽ പൂർണ്ണമായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ പോയിന്റിലെല്ലാം തന്നെ നോട്ട് ചെയ്യാൻ ശ്രമിക്കുക. എക്സ്പ്ലനേഷൻസ് വേണ്ട ഭാഗത്തിന് എക്സ്പ്ലനേഷൻസ് ആഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇതിലും കൂടുതൽ എന്തെങ്കിലും മാറ്റങ്ങൾ വേണമെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഗുരുകുലത്തിൻ്റെ ഡെയിലി HD വീഡിയോ വാട്സപ്പ് ക്ലാസ്സുകളെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളൊക്കെ ആയിട്ട് താഴെ കാണുന്ന സ്ക്രോളിംഗ് നമ്പറിലേക്ക് ഒരു മെസ്സേജ് അയയ്ക്കുക. ആ ഒരു കോച്ചിങ് എന്ന് പറയുന്ന ഒരു ക്രാഷ് കോഴ്സ് അല്ല, ലോങ് ടൈം ആയിട്ടുള്ള കോച്ചിങ് ആണ്. ഡെയിലി കോച്ചിങ്ങിന് പോകാൻ പറ്റാത്ത വീടുകളിലിരിക്കുന്ന എന്തെങ്കിലും ജോലി ചെയ്യുന്ന വ്യക്തികൾക്ക് വേണ്ടിയിട്ടുള്ള ഗുരുകുലത്തിൻ്റെ സ്പെഷ്യൽ സിലബസ് ഓറിയൻറ്റഡ് ക്ലാസ്സുകളാണ്. അപ്പോൾ തീർച്ചയായിട്ടും ആ ക്ലാസ്സുകൾ ആവശ്യമുള്ള കുട്ടികൾ, അല്ലെങ്കിൽ അതിന് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കുട്ടികൾ, അല്ലെങ്കിൽ അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയാൻ താല്പര്യമുള്ള തീർച്ചയായിട്ടും താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് ഒരു മെസ്സേജ് ഇടാൻ മറക്കാതിരിക്കുക. ഈ ക്ലാസ് ഇഷ്ടപ്പെട്ട് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ ശ്രമിക്കുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നിങ്ങൾക്ക് നമ്മുടെ ക്ലാസ്സുകൾ ഡെയിലി ലഭിക്കുന്നില്ലെങ്കിൽ അത് യൂട്യൂബിൻ്റെ ടെക്നിക്കൽ പ്രോബ്ലം ആണ്. അത് സോൾവ് ചെയ്യുന്നതിനായിട്ട് ക്ലാസ്സുകൾ കാണുന്ന സമയത്ത് ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനോ ഡിസ്ലൈക്ക് ചെയ്യാനോ ക്ലാസ്സുകളെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാനോ ശ്രമിക്കുക. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ യൂട്യൂബിന് ഓട്ടോമാറ്റിക്കലി മനസ്സിലാവും നിങ്ങൾ ഈ ചാനൽ സീരിയസ് ആയിട്ട് കാണുന്ന വ്യക്തിയാണെന്നും. അതിലൂടെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഗുരുകുലം ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങളിലേക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. സോ അടുത്ത ദിവസം പുതിയൊരു ക്ലാസ്സുമായിട്ട് കാണാമെന്ന പ്രതീക്ഷയോടെ ഞാൻ സുനിൽ. എല്ലാവരും പഠിക്കട്ടെ. എല്ലാവർക്കും വിഷസ്. ജയ് ഹിന്ദ്. വന്ദേ മാതരം.